മനസ്സിന് വളരെ അനുഗ്രഹിക്കപ്പെട്ട ഒരു ദിവസം കൂടി ദൈവം നമ്മൾക്ക് ദാനമായി നൽകിയിരിക്കുമ്പോൾ പ്രാർത്ഥനയുടെയും ആരാധനയുടെയും 1402 ദിവസങ്ങൾ പിന്നിട്ട് കഴിയുമ്പോൾ ഈ നടക്കുന്ന തത്സമയ പ്രാർത്ഥനയിലും ആരാധനയിലും അനേക പ്രിയപ്പെട്ടവർ പങ്കെടുത്തുകൊണ്ടിരിക്കുന്നു. തീർച്ചയായും ശുശ്രൂഷയിൽ പങ്കെടുക്കുന്ന ഓരോ പ്രിയപ്പെട്ടവരെയും കർത്താവായ യേശുവിൻ്റെ നാമത്തെ ഞങ്ങൾ സ്വാഗതം ചെയ്യുമ്പോൾ ആ കരങ്ങൾ ഉയർത്തി ചേർന്ന് പാടിക്കൊണ്ട് ശനി വരെ എല്ലാ ദിവസവും രാവിലെ 6 മുതൽ 7 വരെ നടക്കുന്ന ഈ തത്സമയം പ്രാർത്ഥനയിലും ആരാധനയും അനേകം പ്രിയപ്പെട്ട് നമ്മളോട് കൂടെ പങ്കെടുക്കുകയും അനേകം വിഷയങ്ങൾക്ക് വേണ്ടി നമ്മൾ ഒന്നിച്ച് ചേർന്ന് പ്രാർത്ഥിക്കുക, ഒന്നിച്ച് ദൈവത്തെ ആരാധിക്കുന്നത്. ഈ പ്രഭാതത്തിൽ നമുക്ക് ഒന്നിച്ച് നമ്മുടെ കുടുംബാംഗങ്ങളോടൊപ്പം പ്രാർത്ഥിക്കാം. എല്ലാ പ്രിയപ്പെട്ടതിനെയും കർത്താവ് സഹായിക്കാം. 90-ാം സങ്കീർത്തനം 17-ാം വാക്യത്തിൽ നമ്മൾ വായിക്കുന്നത്, അവൻ നമ്മുടെ കൈകളിലെ പ്രവൃത്തികളെ സാധ്യമാക്കി തരുന്നവനാണ്. ഇന്ന് നാം ചെയ്യുന്ന സകല കാര്യങ്ങളിലും കർത്താവിൻ്റെ അനുഗ്രഹം നമ്മോട് കൂടി ഇരിക്കുന്നു. മാത്രമല്ല ആ തിരുവനന്തപുരത്തിൽ അവൻ്റെ പ്രസാദം നമ്മുടെ മേൽ ഇരിക്കേണ്ടതിനാൽ നമുക്കൊന്നിച്ച് ആ കരങ്ങൾ ദിവസം ഉയർത്തി ചേർന്ന് പ്രാർത്ഥിക്കാം. സ്വർഗീയ പിതാവേ, നിനക്ക് ഞങ്ങൾ നന്ദിയോടെ സ്തോത്രം ചെയ്യുമ്പോൾ ശുശ്രൂഷയിൽ പങ്കെടുക്കുന്ന ഓരോ പ്രിയപ്പെട്ടവരെയും യേശുവിൻ്റെ നാമത്തെ ഞങ്ങൾ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്ന കർത്താവേ, രോഗികൾ ഇന്ന് പകൽ സൗഖ്യമായി തീരട്ടെ. സമാധാനമില്ലാത്ത കുടുംബങ്ങളിൽ സമാധാനം ഉണ്ടാകട്ടെ. സാമ്പത്തികമായ പ്രയാസങ്ങളുടെ കടന്നു പോകുന്ന പ്രിയപ്പെട്ടവരുണ്ട് കർത്താവേ, പുത്തൻ വഴികളും വാതിലുകളും യേശുവിൻ്റെ നാമത്തിൽ ആ കുടുംബങ്ങളുടെ മുമ്പിൽ തുറന്നു വരട്ടെ എന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു കർത്താവേ. കുഞ്ഞുങ്ങളെ ഞങ്ങൾ അനുഗ്രഹിക്കുന്നു, യൗവനക്കാർക്കായി ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. മാതാപിതാക്കളെ നിന്റെ കരങ്ങളിലേക്ക് ഏൽപ്പിക്കുന്ന കർത്താവേ, ഓരോ പ്രിയപ്പെട്ടവരുടെ മേലും നിന്റെ കൃപയും സാന്നിധ്യവും അങ്ങ് നൽകുന്ന സന്തോഷവും സമാധാനവും ഇറങ്ങി നിൽക്കട്ടെ എന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു കർത്താവ്. അത് ചെയ്യുന്നതിനായി നന്ദി. യേശുവിൻ നാമത്തിൽ തന്നെ ആമേൻ. Being an integral part of the present move of the Holy Spirit of God, praying Kerala, praying India, reaching one person at a time with the love, the compassion, and the power of the Holy Spirit of God. And moreover, we appreciate your commitment to be in the presence of the Lord, to honor God in worship as well as in prayer. And we see the miraculous hand of the Lord doing great, great things in the lives of multitudes all across the globe. Thank you, sir. Thank you, madam, for your patronage and your commitment. Bible says, ദൈവത്തിൻ്റെ തിരുവെഴുത്ത് ഈ പകൽ ഞങ്ങൾ വായിക്കുമ്പോൾ സങ്കീർത്തനം 103:1 നമ്മളിങ്ങനെ വായിക്കുന്നത്, എൻ മനമേ യഹോവയെ വാഴ്ത്തുക, എൻ്റെ സർവ അന്തരംഗവുമേയും അവൻ്റെ വിശുദ്ധ നാമത്തെ വാഴ്ത്തുക. എൻ മനമേ യഹോവയെ വാഴ്ത്തുക, അവൻ്റെ ഉപകാരങ്ങളൊന്നും മറക്കരുത്. അടുത്ത വാക്യം, അവൻ നിൻ്റെ അകൃത്യമൊക്കെയും മോചിക്കുന്നു, നിൻ്റെ സകല രോഗങ്ങളെയും സൗഖ്യമാക്കുന്നു. ഈ പകൽ എത്ര വലിയൊരു ഉറപ്പാണ് പ്രാർത്ഥനയിൽ നമുക്ക് ലഭിക്കുന്നത്. ചിലരൊക്കെ ആശുപത്രിയിൽ നിന്ന് ഈ പ്രാർത്ഥനയിൽ പങ്കെടുക്കുന്നത്, ചിലർ ഭവനങ്ങളിൽ നിന്ന്, ചിലർ ഓഫീസിൽ നിന്ന്, ചിലർ യാത്രയിൽ. ഈ പകൽ എവിടെയാണെങ്കിലും ഞങ്ങൾ താങ്കളോട്, ഈ ശുശ്രൂഷയുള്ള താങ്കളുടെ ആ പ്രതിബദ്ധതയെ നന്ദിയോടെ ഓർക്കുമ്പോൾ യേശുവിൻ്റെ സന്നിധിയിൽ രാവിലെ എഴുന്നേറ്റ്
ഒരു മണിക്കോ പ്രാർത്ഥനയ്ക്കും ആരാധനയിലും ആകാശത്തെയും ഭൂമിയും സൃഷ്ടിച്ച യേശു കർത്താവിനെ മഹത്വപ്പെടുത്തുവാൻ താങ്കൾ കാണിക്കുന്ന നല്ല ഹൃദയത്തെ 100% അഭിനന്ദിക്കുമ്പോൾ ധൈര്യമായിരിക്കും. യേശുവിൻ്റെ വചനം നമുക്ക് നൽകുന്ന ഉറപ്പ്, അവിടുന്ന് നമ്മെ സകല രോഗങ്ങളിൽ നിന്ന് സൗഖ്യമാക്കുന്ന കർത്താവാണ്. Let's pray together that God Jesus will set us free. Let's pray together. Father God, I bless everyone joining us from all over the world. There are many who are bound. Lord, they remain under bondage for many, many decades, Lord. I bring the freedom of Jesus into their lives and families in Jesus' mighty name. Let the nations even be blessed because of this precious individual joining us right now in prayer and worship of God. We give you praise, Spirit of the Living God. Take complete control. You will take complete control, Lord. Envelope, Lord, I pray, everyone with your holy presence, even right now, Father, whether they are in the hospital or at their home. Wherever your people are, I pray that you will envelop every one of us with your Holy Spirit, and in your Holy Spirit, Spirit of the Lord, sweep over the nations, Lord. Yes, let the healing virtue of Jesus flow to the multitudes all across the globe in Jesus' name, I pray. Karthave, ippol thanne njangal prarthikkunnu loka rajyangalilekku Yeshuvinte saukhyam ശക്തി ഇപ്പോൾ തന്നെ ഓരോ വ്യക്തിയിലും പകരപ്പെടട്ടെ. അവിടുന്ന് അത് ചെയ്തതിന് നന്ദി. യേശുവിൻ നാമത്തിൽ ചേർന്ന് പ്രിയപ്പെട്ടവരും നമ്മളോടൊപ്പം ചേർന്ന് ഓരോ വിഷയങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. യേശു പറഞ്ഞ വചനം, ഭൂമിയിൽ നിങ്ങൾ രണ്ടു പേർ ഒരു മനസ്സോടെ പ്രാർത്ഥിക്കുന്ന ഏത് വിഷയത്തിനും ഐക്യമത്യപ്പെട്ട് സ്വർഗസ്ഥനായി എൻ്റെ പിതാവിൽ നിന്നും ഞാൻ നിങ്ങൾക്ക് മറുപടി നൽകും. ഈ പ്രഭാതത്തിൽ നമ്മുടെ കയ്യിൽ വിടുന്നില്ല റിപ്പോർട്ടുകൾ വന്നുകൊണ്ടിരിക്കുന്നത്, ഈ ഒരു സഹോദരി നമ്മെ തൃശ്ശൂരിൽ നിന്ന് മറിയിച്ച ദിവ്ര ബ്രദറിന് ഒരു 4 മാസം മുമ്പ് ഒരു ആക്സിഡൻ്റ്, ഒരു വലിയൊരു അപകടത്തിൽ ആങ്ങളപ്പെട്ടു. അപ്പം അദ്ദേഹത്തെ ഹോസ്പിറ്റലിൽ കൊണ്ടുപോയി ഇച്ചിരി മേജർ ഓപ്പറേഷനുകളൊക്കെ ചെയ്തു എങ്കിലും ഡോക്ടേഴ്സ് ഇതിനെക്കുറിച്ച് കാര്യമായിട്ടൊന്നും പറയുന്നില്ല, ഒരു പ്രതീക്ഷയും അവർക്ക് നൽകുന്നില്ല. ഇങ്ങനെ വളരെയധികം വിഷമിച്ചിരിക്കുന്ന സമയത്ത് അവർ പ്രയിങ്കേലയിൽ വിളിച്ച് പ്രാർത്ഥന ആവശ്യം നമ്മെ അറിയിച്ചു. നമ്മൾ നമ്മുടെ കുടുംബാംഗങ്ങളൊപ്പം തന്നെ ഈ പ്രിയ സഹോദരന് വേണ്ടി പ്രാർത്ഥിച്ചു. ഇപ്പം നമ്മെ അറിയിച്ചിരിക്കുന്നത് കഴിഞ്ഞ ദിവസം വീണ്ടും ഹോസ്പിറ്റലിൽ എടുത്തു ചെന്നു, ഓപ്പറേഷൻ ചെയ്തപ്പോൾ കമ്പിയൊക്കെ എടുത്തു. ഇപ്പോൾ നല്ല പതുക്കെ എഴുന്നേറ്റ് നടക്കാൻ തുടങ്ങി. പ്രാർത്ഥിച്ച എല്ലാ പ്രിയപ്പെട്ടവർക്കും നന്ദി. ആ കുടുംബം ഒരു വ്യക്തിയാകട്ടെ, ഒരു കുടുംബമാകട്ടെ, നമ്മളെ വിളിക്കുമ്പോൾ ആ ഒരു വ്യക്തിക്ക് വേണ്ടി, ആ ഒരു കുടുംബത്തിന് വേണ്ടി ലോകം മുഴുവനും ഒരുമിച്ച് നിന്ന് പ്രാർത്ഥിക്കുന്നതാണ് പ്രിയങ്കേരള. തീർച്ചയായും ഇത് കൊല്ലത്ത് നിന്നും അടുത്തൊരു കുടുംബം നമ്മളെ വിളിച്ച് പറഞ്ഞിരിക്കുന്നത് മകന് വിദേശത്ത് പോകുക എന്നുള്ള ഹൃദയത്തിൻ്റെ ഒരു സ്വപ്നമായിരുന്നു. പല നാളുകൾ ശ്രമിച്ചിട്ടും നടക്കാതിരുന്നില്ല. പ്രത്യേകിച്ച് സിനിമത്തിലെ 5 ലക്ഷം രൂപയിലധികം അത്യാവശ്യമായി ആ ആവശ്യത്തിന് വേണ്ടിയിരുന്ന ആ വിഷയം വളരെ ഭാരപ്പെട്ടിരുന്ന സമയത്താണ് വളരെ യാദൃശ്യമായി പ്രിയങ്കേരളയിൽ അവർ കുടുംബമായി പങ്കെടുക്കുവാൻ തുടങ്ങിയത്. വേഗത്തിൽ തന്നെ ആ സ്ക്രീനിൽ പൊയ്ക്കൊണ്ടിരിക്കുന്ന നമ്പറിൽ 81 വിളിച്ച് നമ്മുടെ പ്രാർത്ഥനാ വിഷയം വിളിച്ചു. സംഭവിച്ചത് സിനിമത്തിലെ അടുത്ത ദിവസം തന്നെ ഒരു വ്യക്തി വന്ന് 5 ലക്ഷം രൂപ നൽകുവാനും മാത്രമല്ല അതിൻ്റെ പേപ്പറുകളെല്ലാം വേഗത്തിൽ ക്രമീകരിച്ച് വിദേശത്തെ കടന്നു പോകാനും കർത്താവ് സഹായിച്ചു എന്ന് നമ്മളെ അറിയിച്ചിരിക്കുന്നു. ഇന്ന് പകരം നമുക്ക് വേണ്ടി പ്രവർത്തിക്കാൻ മതിയായവൻ ആ കരങ്ങൾ ഉയർത്തിച്ചേർന്ന് വന്നിരിക്കുന്ന ഒരു പ്രൈസ് റിപ്പോർട്ട്. ഈ സഹോദരൻ അറിയിച്ച കാര്യം, അദ്ദേഹം അവിടെ കടന്നു പോയി, പക്ഷേ അദ്ദേഹത്തിന് ജോലിയില്ല, പല ഇൻ്റർവ്യൂകൾ അത് അറ്റൻഡ് ചെയ്യുന്നു, പക്ഷേ ഒന്നും അദ്ദേഹത്തിന് ലഭിക്കുന്നില്ല. അവസാനം പോരേണ്ട സമയമായി, എല്ലാം നിർത്തി ഇങ്ങ് പോരേണ്ട ആ ടൈമായപ്പോൾ അദ്ദേഹത്തിന് വേറെ ഇൻ്റർവ്യൂന്ന് അദ്ദേഹത്തെ വിളിച്ചു. പക്ഷേ ആ സമയത്താണ് അദ്ദേഹം പ്രിയങ്കേലയെക്കുറിച്ച് അറിയുന്നത്. പ്രാർത്ഥിക്കു വേണ്ടി നമ്മെ വിളിച്ചറിഞ്ഞ് നമുക്കറിയാം പ്രിയങ്കേല വിളിക്കാനുള്ള നമ്പറുകൾ ഇപ്പോൾ തന്നെ ആ സ്ക്രീനിൽ ലഭ്യമാണ്. അത് കൂടാതെ പ്രിയങ്കേല@gmail.com ഇമെയിൽ മുഖാന്തരം പ്രാർത്ഥനാ വിഷയങ്ങൾ അറിയിക്കുവാൻ
സാധിക്കും. അങ്ങനെ ഇദ്ദേഹം പ്രാർത്ഥന വിഷയം നമ്മെ അറിയിച്ചതിന് ശേഷം ആ ഇന്റർവ്യൂ അറ്റൻഡ് ചെയ്യാൻ പോയത്. ദീപ്രദർ അദ്ദേഹം പറഞ്ഞ കാര്യം, ആ ഇന്റർവ്യൂ അദ്ദേഹം പാസ്സായി, ആ ജോലിയും അദ്ദേഹത്തിന് ലഭിച്ചു. പ്രാർത്ഥിച്ച എല്ലാ കുടുംബാംഗങ്ങളോടും നന്ദി അറിയിച്ചിരിക്കുന്നു. വ്യക്തിയായിട്ട് ആ കുടുംബമാകട്ടെ, ആ ഇന്റർവ്യൂ അല്ലെങ്കിൽ എക്സാമിനായി കടന്നു പോകുമ്പോൾ ബൈബിൾ നമ്മൾ വായിക്കുന്നത് പോലെ എന്റെ സാന്നിധ്യം നിങ്ങളോട് കൂടെ പോരും. തീർച്ചയായും കർത്താവ് അത്ഭുതകരമായ സൗഖ്യത്തിലേക്കും വിടുതലിലേക്കും നയിക്കുന്നു. ഇത് പാലക്കാട് നിന്നും അടുത്തൊരു സഹോദരി വിളിച്ചു പറഞ്ഞ രോഗ സൗഖ്യം ലഭിച്ച ഒരു സാക്ഷ്യമാണ്. പിത്തസഞ്ചിയിൽ 3 സ്റ്റോണുകൾ ഉണ്ടായിരുന്നു. വളരെ പ്രയാസത്തിലൂടെ കടന്നു പോകുന്ന സമയത്തായിരുന്നു പ്രിയങ്കേരളയിൽ പ്രാർത്ഥനയ്ക്ക് വേണ്ടി വിളിച്ചത്. തീർച്ചയായും സിൻബുദ്രെ വിളിച്ചപ്പോൾ നമ്മൾ ഒരുമിച്ച് പ്രാർത്ഥിച്ചു സംഭവിച്ചത്. ഓപ്പറേഷൻ വേണമെന്ന് പറഞ്ഞ സ്ഥാനാർത്ഥി ഇല്ലാതെ തന്നെ യേശു അത്ഭുത സൗഖ്യം നൽകി എന്ന് നമ്മളെ അറിയിച്ചിരിക്കുന്നു. നമുക്കറിയാം അനേകം മാതാപിതാക്കൾ നമ്മൾ പ്രിയങ്കേരള വിളിച്ചിട്ട് അവർക്ക് മക്കൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ വേണ്ടി അറിയിക്കുന്നുണ്ട്. ഇത് എറണാകുളം ജില്ലയിൽ നിന്നും ഒരു മാതാവ് നമ്മെ വിളിച്ചിട്ട് അറിയിച്ചത് ഇങ്ങനെയാണ്, മകൾക്ക് വേണ്ടാത്ത ഒത്തിരി ബന്ധങ്ങൾ, എപ്പോഴും ഫോണിൽ കളി, എപ്പോഴും ചാറ്റിങ്, ഇങ്ങനെ ഒരു കാര്യത്തിനും ആ മകളെ വിളിച്ചാൽ കിട്ടത്തുമില്ല. അങ്ങനെ ഒരു വിഷയത്തിലൂടെ കടന്നു പോകുമ്പോൾ ഈ അമ്മ ചെയ്ത കാര്യം മകൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ പ്രിയങ്കേരളയിൽ വിളിച്ച് പറഞ്ഞു. ദീപ്രദേ നമ്മൾ ആ മകളെ കണ്ടിട്ടില്ല, പക്ഷെ നമ്മൾ ഒന്നിച്ച് നമ്മുടെ കുടുംബാംഗങ്ങളോടൊപ്പം ചേർന്ന് പ്രാർത്ഥിച്ചു. ഇപ്പോൾ അറിയിച്ചിരിക്കുന്ന കാര്യം ആ മകൾക്ക് ഇപ്പോൾ വേണ്ടത് ഒരു ബന്ധങ്ങളുമില്ല, ഫോണിലെ കളി നിർത്തി. അവളിപ്പോൾ നല്ല സ്വഭാവമുള്ളവളായി വീട്ടിലെ എല്ലാ കാര്യത്തിനും വളരെ ശ്രദ്ധിച്ച് അവളായിരിക്കുന്നു. അവൾക്ക് വേണ്ടി പ്രാർത്ഥിച്ചതിന് എല്ലാ കുടുംബങ്ങളോടും നന്ദി അറിയിച്ചിരിക്കുന്നു. അത്ഭുതം ചെയ്ത യേശുവിൻ്റെ സന്നിധിയിൽ കരമുയർത്തി ചേർന്ന് Hallelujah, Hosanna. Hallelujah, Hosanna. Hallelujah, Hosanna. Hallelujah, Hosanna. നൽകുന്ന ഉറപ്പും നമ്മൾ വിശ്വസിക്കുന്നു. തിരുവചനത്തിൽ നമ്മൾ വായിക്കുന്നത് പോലെ നിങ്ങൾ ഭൂമിയിൽ രണ്ടുപേർ ഐക്യമത്യപ്പെട്ട ഒരു വിഷയത്തിൻ്റെ മേൽ പ്രാർത്ഥിച്ചാൽ തീർച്ചയായും എൻ്റെ പിതാവിൽ നിന്ന് മറുപടി ഉണ്ടാകും എന്ന യേശു വാഗ്ദത്തം നൽകി നമ്മളത് വിശ്വസിച്ച് നമ്മൾ ഒരുമിച്ച് പ്രാർത്ഥിക്കുന്ന കർത്താവ് സൗഖ്യത്തെ പകരുന്നു. ഇത് മാവേലിക്കരയിൽ നിന്നും അടുത്ത ഒരു സഹോദരിയുടെ പ്രസ് റിപ്പോർട്ടാണ്. ഹസ്ബൻഡ് വർഷങ്ങളായി അബുദാബിയിൽ ജോലി ചെയ്യുന്നു. അപ്പോൾ തന്നെ പാൻക്രിയാസിന് പെട്ടെന്ന് ഒരു ഇൻഫെക്ഷൻ ഉണ്ടായി, വളരെ സീരിയസ് ആയിരുന്നു. സിനിമത്തിലെ നാട്ടിലായിരിക്കും അപ്രിയപ്പെട്ടവർക്ക് അത് നിമിത്തം വളരെ പ്രയാസമുണ്ടായി. പ്രാർത്ഥനാ വിഷയം നമ്മളെ വിളിച്ചു പറഞ്ഞു. പ്രാർത്ഥനയുടെ ഫലമായി യേശു അത്ഭുത സൗഖ്യം നൽകി എന്ന് നമ്മളെ അറിയിച്ചിരിക്കുന്നു. ദീപ്രദരെ നമ്മൾ തിരുവചനത്തിൽ വീണ്ടും വായിക്കുന്നു, നിങ്ങൾ പ്രത്യാശിക്കുന്ന ശുഭഭാവി വരുവാൻ തക്കണം. ഞാൻ നിങ്ങളെക്കുറിച്ച് നിരൂപിക്കുന്ന നിരൂപണങ്ങൾ ഇന്നവയെന്ന് ഞാൻ അറിയുന്നു. അവ നിങ്ങളുടെ തിന്മയ്ക്കായിട്ടില്ല, നന്മയ്ക്കായിട്ടുള്ള നിരൂപണങ്ങൾ എന്ന് യഹോവയുടെ അരുളപ്പാട്. യിരമ്യാ പ്രവചനം 29:11 അതിൻ്റെ 11 വാക്യത്തിൽ നാം അങ്ങനെയാണ് വായിക്കുന്നത്. ദൈവം നമ്മളെക്കുറിച്ച് ഒരു ദോഷവും പദ്ധതി ഇട്ടിട്ടില്ല. അങ്ങനെയാണെങ്കിൽ ദീപ്രദരെ ഇന്ന് നമ്മുടെ കുടുംബാംഗങ്ങളൊപ്പം നമ്മൾ വീണ്ടും പ്രാർത്ഥിക്കാൻ പോകുക. നമുക്ക് വേണ്ടി നല്ല ഭാവിയെ കരുതി വെച്ചിരിക്കുന്ന യേശുവിൻ്റെ കരങ്ങളിലേക്ക് നമ്മയും നമ്മുടെ കുടുംബാംഗങ്ങളെയും നമ്മുടെ സകല ആവശ്യങ്ങളെയും സാഹചര്യങ്ങളെയും ഏൽപ്പിച്ച് ഈ പ്രഭാതത്തിൽ നമുക്ക് വീണ്ടും ഒന്നിച്ച് പ്രാർത്ഥിക്കാം. ആ കരങ്ങൾ ദൈവസേന ഉയർത്തി ചേർന്ന് പ്രാർത്ഥിക്കുമ്പോൾ സ്വർഗീയ പിതാവേ നിനക്ക് ഞങ്ങൾ നന്ദിയോടെ സ്തോത്രം ചെയ്യുമ്പോൾ ശുശ്രൂഷയിൽ പങ്കെടുക്കുന്ന ഓരോ പ്രിയപ്പെട്ടവരെയും ഓർത്ത് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. കർത്താവേ രോഗങ്ങളിലൂടെ കടന്നു പോകുന്ന അനേക പ്രിയപ്പെട്ടവർ ഇപ്പോൾ തന്നെ ഈ പ്രാർത്ഥനയിലും ആരാധനയിലും പങ്കെടുക്കുന്നു. കർത്താവേ അനേക പ്രിയപ്പെട്ടവർ ഭവനങ്ങളിൽ ഇരുന്ന് ഈ പ്രാർത്ഥനയിൽ പങ്കെടുക്കുന്നു, ഹോസ്പിറ്റലുകളിൽ ഇരുന്ന് കൊണ്ട് പങ്കെടുക്കുന്നു, അപ്പോൾ തന്നെ യാത്രയിലായിരിക്കുമ്പോഴും കുടുംബമായി ഈ പ്രാർത്ഥനയിൽ പങ്കെടുക്കുന്നവരുണ്ട്. കർത്താവേ ഓരോ വ്യക്തികളെയും ഞങ്ങൾ അനുഗ്രഹിക്കുന്നു. രോഗികൾ ഇന്ന് പകൽ സൗഖ്യമായി തീരട്ടെ. സമാധാനമില്ലാത്ത കുടുംബങ്ങളിൽ സമാധാനം ഉണ്ടാകട്ടെ. സാമ്പത്തികമായ തകർച്ചയിലൂടെ കടന്നു പോകുന്നവരുണ്ട്, പുത്തൻ വഴികൾ അവരുടെ മുമ്പിൽ തുറന്നു വരട്ടെ എന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. കർത്താവേ മദ്യപാന നിമിത്തം മക്കളുടെ ലഹരി മരുന്നുകൾ ഉപയോഗിക്കുന്ന നിമിത്തം കുടുംബത്തിൽ സമാധാനമില്ലാത്തവരുണ്ട്, ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. കർത്താവേ ദൈവിക സാന്നിധ്യവും സമാധാനവും സന്തോഷവും ഉണ്ടാകട്ടെ. കർത്താവ് അത് ചെയ്യുന്നതിനായി നന്ദി. യേശുവിൻ നാമത്തിൽ തന്നെ ആമേൻ. Hallelujah, Hosanna.
ഇരിക്കുന്നത് പ്രെയിങ് കേരളയുടെ തുടക്കം മുതൽ ഇവിടെ വന്നിരിക്കുന്ന പ്രാർത്ഥനാ വിഷയങ്ങൾ വെച്ചിരിക്കുന്ന ഓൾട്ടറിന്റെ അടുക്കല 2013 February 1 പ്രെയിങ് കേരള ആദ്യമായിട്ട് വരുന്നത്. അന്ന് മുതൽ വന്നിരിക്കുന്ന പ്രാർത്ഥനാ വിഷയങ്ങൾ ഇപ്പോഴും ഈ ഓൾട്ടറിൽ ഇവിടെ വെച്ച് നമ്മൾ തുറന്നും ആ കുടുംബത്തിന് വേണ്ടി വിളിച്ചു വരുന്ന വ്യക്തികൾക്ക് വേണ്ടി നമ്മൾ പ്രാർത്ഥിക്കുക. അതുകൂടാതെ നമ്മുടെ മുമ്പിൽ ഇരിക്കുന്നത് എന്ന് പറയുന്നത് നമ്മുടെ കുടുംബയോഗങ്ങൾ പല സ്ഥലങ്ങളിലായിട്ട് നടക്കുന്നുണ്ട്. ആ സ്ഥലങ്ങളിൽ കടന്നു വന്ന് പ്രാർത്ഥനാ വിഷയങ്ങൾ അറിയിച്ച് അത് പ്രത്യേക ഫോമിൽ എഴുതി പ്രാർത്ഥിക്കുന്ന ആ പ്രിയപ്പെട്ടവർ തന്ന പ്രാർത്ഥനാ വിഷയങ്ങൾ ഓരോ സ്ഥലത്തെയും പ്രത്യേകം ഫയലുകളാക്കി ഈ ഓൾട്ടറിൽ വെച്ച് പ്രാർത്ഥിക്കുന്നു. നമുക്ക് തീവ്രതയെ ചേർന്ന് പ്രാർത്ഥിക്കുമ്പോൾ തന്നെ ഇന്ന് ഈ പ്രെയിങ്കലിലെ 1402 ദിവസവും അനേകം പ്രാർത്ഥനാ വിഷയങ്ങൾ ഇപ്പോൾ തന്നെ നമുക്ക് വന്നുകൊണ്ടിരിക്കുന്നു. അത് വിളിക്കാനുള്ള ടെലിഫോൺ നമ്പറുകൾ ഇപ്പോൾ തന്നെ ആ സ്ക്രീനിൽ ലഭ്യമാണ്. അതുകൂടാതെ prayingkerala@gmail.com ഇമെയിൽ മുഖാന്തരം പ്രാർത്ഥനാ വിഷയങ്ങൾ നമുക്ക് എത്തിക്കൊണ്ടിരിക്കുന്നു. എങ്ങനെ വന്നാലും ആ പ്രാർത്ഥനാ വിഷയം നമ്മൾ ചെയ്യുന്ന കാര്യം അത് യേശുവിൻ്റെ കരങ്ങളിലേക്ക് കൊടുക്കുക. കർത്താവ് പറഞ്ഞു, എൻ്റെ അടുക്കൽ വരുന്നവനെ ഞാൻ ഒരു നാളും തള്ളിക്കളയില്ല, ഞാൻ ഒരു നാളും ഉപേക്ഷിക്കുകയുമില്ല. തീർച്ചയായിട്ടും നമുക്കറിയാം ഒരു ദിവസം 400-450 മീതെ പ്രാർത്ഥനാ വിഷയങ്ങളാണ് നമുക്ക് എഴുതിയെടുക്കാൻ സാധിക്കുന്നത്. അപ്പോൾ തന്നെ അനേക പ്രിയപ്പെട്ടവരുടെ ഫോൺ കോളുകൾ നമുക്ക് പല കോളുകൾ നിമിത്തം അറ്റൻഡ് ചെയ്യാൻ കഴിയാത്ത അവസ്ഥയുമുണ്ട്. എങ്കിലും ഒരു പ്രാവശ്യമെങ്കിലും പ്രെയിങ് കേരളയിൽ വിളിച്ചിട്ടുണ്ടെങ്കിൽ ഒരിക്കലും അവരുടെ പ്രാർത്ഥനാ വിഷയം നഷ്ടപ്പെട്ടു പോയിട്ടില്ല. സിനിമത്തിൽ ഓർമ്മപ്പെടുത്തിയതുപോലെ ഒരു പ്രാവശ്യമെങ്കിലും പ്രെയിങ് കേരളയിൽ വിളിച്ചിട്ടുണ്ടെങ്കിൽ അവരുടെ പ്രാർത്ഥനാ വിഷയങ്ങൾ ഇവിടെയുണ്ട്. അപ്പോൾ തന്നെ നമ്മുടെ കുടുംബങ്ങൾ വരുന്ന ആളുകളുടെ പ്രാർത്ഥനാ വിഷയങ്ങൾ, നമ്മുടെ പ്രിയപ്പെട്ടവരുടെ പ്രാർത്ഥനാ വിഷയങ്ങൾ ഇവിടെയുണ്ട്. നമ്മൾ ഒരുമിച്ച് പ്രാർത്ഥിക്കുന്ന കർത്താവ് അത്ഭുതത്തിലേക്കും സൗഖ്യത്തിലേക്കും ജീവിതങ്ങളെ നയിക്കുന്നു. ഇതിപ്പോൾ നമുക്ക് വന്നിരിക്കുന്ന അരുണാചൽ പ്രദേശിൽ നിന്നും ഒരു പ്രാർത്ഥനാ വിഷയം വന്നിരിക്കുന്നത്, ഇത് ചെറുപുഷ്പ എന്ന് പറയുന്ന ഒരു സഹോദരി അറിയിച്ചിരിക്കുന്നത്, മകൾക്ക് ജോലി ലഭിക്കേണ്ടതിന് പ്രാർത്ഥിക്കണം, മകൾക്ക് ഇച്ചിരി ഡിപ്രഷനിലൂടെ കടന്നു പോകുന്നു, സ്വന്തമായിട്ട് ഭവനമില്ല, പ്രാർത്ഥിക്കണമെന്ന് അറിയിച്ചു. ഇത് UK നിന്നും സന്ധ്യയാണ് വിളിച്ചിരിക്കുന്നത്. മകന് PR ലഭിക്കണം, അപ്പോൾ തന്നെ കുടുംബത്തിൽ ചില പ്രയാസങ്ങളുണ്ട്, ആ വിഷയത്തിന് വേണ്ടി പ്രാർത്ഥിക്കണമെന്ന് ആവശ്യപ്പെട്ടിരിക്കുന്നു. ഇത് അമ്മയ്ക്ക് ഡെങ്കു ഫീവർ, ഇന്റേണൽ ബ്ലീഡിംഗ് ഉണ്ട്, ICU ആയിരിക്കുന്നു. ഇത് ചാത്തന്നൂരിൽ നിന്ന് ജോളി തോമസ് എന്ന് പറയുന്ന സഹോദരി അറിയിച്ചിരിക്കുന്നു. സഹോദരൻ ഗോപാലകൃഷ്ണൻ ഹാർട്ടിന് ബ്ലോക്കായി അനന്തപുരം ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ആയിരിക്കുന്നു. ഹൈദരാബാദിൽ നിന്നും ഗീത കുമാരി നമ്മളെ അറിയിച്ചിരിക്കുന്നു. ഇത് റാണി ജോൺ ബാംഗ്ലൂരിൽ നിന്നും അറിയിച്ചിരിക്കുന്നു. 6 വർഷമായിട്ട് തൈറോയിഡിന്റെ പ്രോബ്ലം ഉണ്ട്, സൗഖ്യത്തിന് വേണ്ടി പ്രാർത്ഥിക്കുന്നു. മകൻ 4.5 വയസ്സ്, ഓട്ടിസം ബാധിച്ച കുട്ടി, വളരെ പ്രയാസത്തിലായിരിക്കുന്നു. പെരുമ്പാവൂരിൽ നിന്നും വിജി നമ്മളെ വിളിച്ചിരിക്കുന്നു. ഇത് റാണി രാജൻ പന്തളത്ത് നിന്നും അറിയിച്ചിരിക്കുന്നത്. പന്തളത്ത് തങ്കച്ചൻ എന്ന് പറയുന്ന അദ്ദേഹത്തിന്റെ വൈഫ് ലിസി ആക്സിഡന്റ് പറ്റി ഇപ്പോൾ ഹോസ്പിറ്റലിലായിരിക്കുന്നു. തലയ്ക്ക് പ്രോബ്ലം ഉണ്ട്, ഭയങ്കരമായി വോമിറ്റിംഗ് ഉണ്ട്, പൂർണ്ണ സൗഖ്യത്തിന് വേണ്ടി. പേര് വെളിപ്പെടുത്തേണ്ട എന്ന് ആവശ്യപ്പെട്ടിരിക്കുന്ന തേവരക്കരയിൽ നിന്ന് ഒരു കുടുംബമാണ് വിളിച്ചിരിക്കുന്ന. മകൾ 15 വയസ്സ്, ഉറക്കത്തിൽ പലതരത്തിലുള്ള അസ്വസ്ഥതകൾ കാണിക്കുന്നു എന്ന് അറിയിച്ചിരിക്കുന്നു. ഇത് ആലുവയിൽ നിന്നും ജോർജ് അറിയിച്ചിരിക്കുന്നു. സിനോജ് 31 വയസ്സ്, 2 കിഡ്നിയും ഫെയിലാണ്, ട്രാൻസ്പ്ലാന്റേഷൻ വേണമെന്നാണ് ഡോക്ടേഴ്സ് പറഞ്ഞിരിക്കുന്നത്. സിനിമതരെ അടുത്ത ഒരു കുടുംബം പേര് വെളിപ്പെടുത്തേണ്ട എന്നാണ് പറഞ്ഞിരിക്കുന്നത്. മകന് 38 വയസ്സായി, എന്നാൽ സ്വന്തമായി കാര്യങ്ങളെ ചെയ്യുവാൻ കഴിയുന്നില്ല, വളരെ പ്രയാസത്തിലൂടെ കടന്നു പോകുന്നു, പ്രത്യേകം പ്രാർത്ഥന ചോദിച്ചിരിക്കുന്നു. ഇത് ജോയ് മണറാടുന്ന അറിയിച്ചിരിക്കുന്നത്, ഒരു പാസ്റ്റർ ബിനോയുടെ 3 വയസ്സുള്ള കുട്ടി, ബ്ലഡ് ക്യാൻസർ, പൂർണ്ണ സൗഖ്യം ലഭിക്കേണ്ടതിന് വേണ്ടി പ്രാർത്ഥിക്കണമെന്ന് അറിയിച്ചു. ഇത് ആലുവയിൽ നിന്ന് ജോർജ് ആണ് വിളിച്ചിരിക്കുന്നത്. 31 വയസ്സ്, മകന് 2 കിഡ്നിയും ഫെയിലിയറായി, വളരെ പ്രയാസത്തിലായിരിക്കുന്നു, പ്രാർത്ഥനയ്ക്കായി അപേക്ഷിച്ചിരിക്കുന്നു. നമുക്ക് ഒന്നിച്ച് ഈ വിഷയത്തിനോട് ചേർന്ന് പ്രാർത്ഥിക്കാം. മാത്രമല്ല ഇപ്പോഴും അനേക പ്രാർത്ഥനാ വിഷയങ്ങൾ നമുക്ക് വന്ന് വരുന്നു. ഒന്നിച്ച് നാം ചേർന്ന് പ്രാർത്ഥിക്കുമ്പോൾ യേശു അത്ഭുതകരമായ സൗഖ്യം വിടുതലും നൽകി തരും. അനേകം ഹോസ്പിറ്റലിൽ നിന്നും ഇപ്പോൾ തന്നെ ഈ ആരാധനയിൽ പങ്കെടുക്കുന്നുണ്ട്. നമുക്ക് ഒന്നിച്ച് ചേർന്ന് പ്രാർത്ഥിക്കാം. അതിനു മുൻപ് 1 കരവും ഉയർത്തി ചേർന്ന് തൻവാഴികൾ സമ്പൂർണമല്ലോ, ദോഷമായി ഒന്നും താതൻ ചെയ്യുകയില്ലല്ലോ. ആദി വേണ്ട ആശ്രയമേകാൻ തൻ കരങ്ങൾ കൂടെയുണ്ട്. തൻ വഴികൾ സമ്പൂർണമല്ലോ, ദോഷമായി ഒന്നും താതൻ ചെയ്യുകയില്ലല്ലോ. ആദി വേണ്ട ആശ്രയമേകാൻ
സമ്പൂർണമല്ലോ ദോഷമായി ഒന്നും താതൻ ചെയ്യുകയില്ലല്ലോ താൻ വാഴുകയാ ആകുലമില്ല ലേഖനം 8-ാം അധ്യായം 28-ാമത്തെ വാക്യം എന്നാൽ ദൈവത്തെ സ്നേഹിക്കുന്നവർക്ക് നിർണയപ്രകാരം വിളിക്കപ്പെട്ടവർക്ക് തന്നെ സകലവും നന്മയ്ക്കായി കൂടി വ്യാപരിക്കുന്നു എന്ന് നാം അറിയും. റോമൻസ് 8:28 says all things work together for good to them that love God. We all face challenges in life. Many a time we find we are pressurized. We are unable to come out of that situation. At the same time, we are without health, without ability to face that situation. But I just want to tell you, all things work together for good to them that love God. As we take the issue and the challenges before the Lord, Jesus can make, bring a turnaround into that situation, and that will become a blessing for each one of us. Nammude jeevithathil sammardham niranja randilanum nerungunna sahajirathe neridan sadhikkum. Onnukil adine tharanam cheyyuvanulla sheshi namukilla, allayengil നമുക്ക് മുൻപോട്ട് നമ്മളെ നശിപ്പിച്ച് കളയുന്ന രീതിയിലായിരിക്കാം ആ സിറ്റുവേഷൻസ് ഉണ്ടാകുന്നത്. എങ്കിലും യേശുവിൻ്റെ വചനം നമുക്ക് നൽകുന്ന ഉറപ്പ്, എല്ലാം ദൈവത്തെ സ്നേഹിക്കുന്നവർക്ക്, ദാറ്റ് മീൻസ് ഏത് വിഷയവും യേശുവിൻ്റെ കരങ്ങളിലേക്ക് അർപ്പിക്കുമ്പോൾ അവിടുന്ന് ആ വിഷയത്തിന് മേലിറങ്ങി ആ പ്രയാസങ്ങളെ നമുക്ക് നന്മയാക്കി മാറ്റുവാൻ യേശു മതിയായ ദൈവമാണ്. ഉൽപ്പത്തി പുസ്തകം 50-ാം അധ്യായത്തിന്റെ 20 മുതൽ താഴേക്ക് വായിക്കുമ്പോൾ നമ്മൾ വായിക്കുന്നത് ജോസഫ് പറയുന്ന വാക്ക്, നിങ്ങൾ എനിക്ക് ദോഷമായി ചെയ്തു, ദൈവമോ അത് നന്മയാക്കി തീർത്തു. You did evil to me, but Jesus, God has made a turnaround, made it a blessing for me. Jesus can make your problems as your projects. താങ്കളുടെ പ്രശ്നങ്ങളെ താങ്കൾക്ക് വേണ്ടിയുള്ള വലിയ പദ്ധതികളാക്കി മാറ്റുവാൻ സാധിക്കും. Anything that you and I face today can be turned as a ladder of success by the living God as you trust and believe in Jesus. Let's pray together. നമ്മൾ ഒന്നിച്ച് പ്രാർത്ഥിക്കാൻ പോവുക. ഈ പകൽ I just want to remind you, beloved, you are so beloved of Jesus. Jesus has created you that you will show forth his greatness in every strata of your life, area of your life. താങ്കളുടെ ജീവിതത്തെ യേശു കർത്താവ് സ്നേഹിക്കുന്നു. യേശു താങ്കളെ സൃഷ്ടിച്ചത് മികവിൻ്റെ ആത്മാവോടുകൂടിയാണ്. എല്ലാ മേഖലകളിലും മികവിൽ നിന്ന് മികവിലേക്ക് വരുവാൻ കർത്താവ് താങ്കളെ ആഗ്രഹിക്കുമ്പോൾ ഈ പകൽ നമുക്കൊന്നിച്ച കരങ്ങളെ ഉയർത്തി പ്രാർത്ഥിക്കാം. യേശുവേ, മികവിൻ്റെ ആത്മാവിനാൽ നീ എൻ്റെ ജോലിയിൽ, എൻ്റെ വ്യക്തിപരമായ ജീവിതത്തിൽ, എൻ്റെ കുടുംബത്തിൽ, എൻ്റെ തലമുറയിൽ, എൻ്റെ പഠനത്തിൽ, എൻ്റെ ബിസിനസ്സിൽ, എവ്രിവെയർ ലോർഡ്, ഐ നീഡ് ദ സ്പിരിറ്റ് ഓഫ് എക്സലൻസ്. ഐ ഡോണ്ട് വോണ്ട് ടു ബി എ മീഡിയോക്കർ, ഐ ഡോണ്ട് വോണ്ട് ടു ബി അണ്ടർ, ഐ വോണ്ട് ടു ബി എക്സലൻറ്റ് ലോർഡ്. കർത്താവേ, എനിക്ക് ഏകദേശം എങ്ങനെയെങ്കിലും പോയാൽ പോരാ, ഇല്ല പരാജയപ്പെട്ടിരിക്കേണ്ട, എനിക്ക് മികവിൽ നിന്ന് മികവിലേക്ക് പോകണം, അവിടുത്തെ കഴിവ് പ്രാപ്തി എനിക്ക് നൽകണമേ. ഞങ്ങൾ ഒന്നിച്ച് ചേർന്ന് പ്രാർത്ഥിക്കാൻ പോകുക. ആ രണ്ട് കാര്യങ്ങളും യേശുവിൻ്റെ സന്നിധിയിൽ കർത്താവിൽ വിശ്വസിച്ചു എന്നതിന് അടയാളമായി ഉയർത്തി നമുക്ക് ഒന്നിച്ച് കുടുംബമായി പ്രാർത്ഥിക്കുമ്പോൾ കർത്താവ്, ഈ സമയത്ത് ഞങ്ങൾ കുടുംബങ്ങൾ ഒന്നിച്ച് നിന്റെ കരങ്ങളിലേക്ക്, നിന്റെ സന്നിധി ഞങ്ങളെ തന്നെ ഏൽപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. കർത്താവ്, മികവിൻ്റെ ആത്മാവിനെ ഞങ്ങൾ എല്ലാവരെയും അങ്ങ് നിറയ്ക്കണമെന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. ഞങ്ങൾ ചെയ്യുന്നതൊക്കെയും സാധ്യമായി തീരട്ടെ എന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. കർത്താവ്, ഇന്ന് കർത്താവ് വലിയ ആവശ്യങ്ങൾ മുമ്പിൽ ആയിരിക്കുന്നവരുണ്ട്, പ്രയാസങ്ങളിലൂടെ കടന്നു പോകുന്നവരുണ്ട്. അത്ഭുതം ഓരോരുത്തർക്ക് വേണ്ടി അങ്ങ് ചെയ്യുമാറാകണമെന്ന് ഞങ്ങൾ അങ്ങോട്ട് പ്രാർത്ഥിക്കുന്നു. അപ്പോൾ തന്നെ കർത്താവ്, പ്രിയങ്കിലേക്ക് വന്നുകൊണ്ടിരിക്കുന്ന സകല പ്രാർത്ഥനാ വിഷയങ്ങൾക്ക് വേണ്ടി, ഇപ്പോൾ വായിച്ച വിഷയങ്ങൾക്ക് വേണ്ടി ഞങ്ങൾ ചേർന്ന് പ്രാർത്ഥിക്കുന്നു. അത്ഭുതകരമായ വിടുതലും മറുപടിയും കർത്താവ് അങ്ങ് നൽകുമാറാകണമെന്ന് ഞങ്ങൾ അങ്ങോട്ട് പ്രാർത്ഥിക്കുകയാണ്. കർത്താവ്, നിന്റെ കരങ്ങളിലേക്ക് ഞങ്ങൾ ഏൽപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. കർത്താവ്, വിദേശ രാജ്യങ്ങളിൽ നിന്ന് ഈ ആരാധന പങ്കെടുക്കുകയും പ്രാർത്ഥന വിഷയം വിളിക്കുകയും അറിയിക്കുന്നവരുണ്ട്, പല ഹോസ്പിറ്റലിൽ നിന്ന് വിളിക്കുന്നവരുണ്ട്.
ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു അത്ഭുതകരമായ വിടുതൽ എല്ലാ വിഷയത്തിലും ഉണ്ടാകേണ്ടതിനായി പ്രാർത്ഥിക്കുന്നു യേശുവിൻ നാമത്തിൽ തന്നെ. ദൈവത്തിന്റെ തിരുവെഴുത്തിന് ഇന്നിന് വളരെ പ്രാധാന്യമുണ്ട്. ഇറ്റേണിറ്റി മീൻസ് ടുഡേ. ഇന്നിന് വളരെ പ്രാധാന്യമുണ്ട്. യേശുവിൻ്റെ വചനം വളരെ പ്രാധാന്യം എന്ന് നൽകുന്നു. അത് തിരിച്ചറിഞ്ഞ അനേക പ്രിയപ്പെട്ടവരുടെ അനുഭവങ്ങൾ ബൈബിൾ വ്യക്തമാക്കുന്നുണ്ട്. പ്രേയിങ് കേരള വേൾഡ് വൈഡ് ഫാമിലിക്കും ഇന്നിന് വളരെ പ്രാധാന്യമുണ്ട്. ടുഡേ ഈസ് അവർ ലൈഫ്. ടുഡേ ഇന്നത്തെ നമ്മുടെ ജീവിതം. അവർ ടൈം that is given to our hands today. Inna nammada karangal thannirikkunna samayangal, today's opportunities, innathe avasarangal, and the success that I am going to make today, the profits that I am going to make today, the impact that I am going to make today, the blessings that I am going to share with somebody today. Inna njan mattullavarilekku kaimaran poguna anugrahangal, inna njan undaaki edukkan poguna laabhangal, inna njan undaaki edukkunna needi edukkunna enda nethangal. And ഇന്നത്തെ അവസരങ്ങൾ അത് ഞാൻ കരഞ്ഞു വിളിച്ച് നിരാശപ്പെട്ടിരുന്ന് പുതച്ചു മൂടിക്കിടന്ന് തളർന്നു കിടന്ന് അയ്യോ വിളിച്ച് ഞാൻ മാറിയിരിക്കത്തില്ല. ആം ഗോയിങ് ടു റൈസ് അപ്പ്. ഇന്ന് ഞാൻ എഴുന്നേൽക്കുകയാണ്. ഐ ഗോയിങ് ടു ഗെറ്റ് ഇൻ ടു മൈ സക്സസ്. എൻ്റെ വിജയത്തിലേക്ക് ഞാൻ പ്രവേശിക്കാൻ പോവുകയാണ്. ആൻഡ് ഐ ടെൽ യു ജീസസ് വിൽ സ്റ്റാൻഡ് വിത്ത് യു and will work with you. Inna sister's kaalinte or operation nadakkaya ini njan anagilum chindikkum ee operation kaiyna pinne kaalu kondu prayojanam undaagumo enikku ini palayathu pole nadakkan saadhikkumo operationil endele or avagada sambhavichal ende sthithi endaagum thaangale pole njanum chindikkum pakshe ee sandarbathil aa operation bhangiyayittu theerkuvan yesu nammodu koode undu nammude edu saahajirathilum yesu koode undu inna seconds of final exam nadakkunnu bcominte prarthikkuvan നമ്മോട് ആവശ്യപ്പെട്ടിട്ടുണ്ട്. വയലിൻ വാങ്ങുവാൻ പണമില്ലാതെ ആഗ്രഹിച്ചു ആ വിഷയം പ്രേയിങ്കറലയിൽ ചേർന്ന് പ്രാർത്ഥിച്ചു. യേശുവിൻ്റെ അനുഗ്രഹത്താൽ ആ പണം ലഭിച്ചു. ഒരു വയലിൻ വാങ്ങുവാൻ ഈ പ്രിയപ്പെട്ടവർക്ക് ഇടയാക്കി. മിനി ജേക്കബ് പുതുപ്പള്ളി നിറയുന്ന മകൾക്കിന്ന് ഫാം ഡിയുടെ ജോലിക്കുള്ള ഇൻ്റർവ്യൂ നടക്കുന്നു. ഇന്ന് പ്രത്യേകം പ്രാർത്ഥിക്കണം. സൂസി ട്രിവാൻഡ്രത്തുനിന്ന് അറിയിക്കുന്നത് ഇന്ന് ബി എസ് സി ഫസ്റ്റ് ഇയറിൻ്റെ എക്സാം നടക്കുന്നുണ്ട്. നിസി കാട്ടാക്കടയിൽ നിന്ന് അറിയിക്കുന്നത് ഇന്ന് ബി കോമിൻ്റെ എക്സാം നടക്കുന്നു. അഞ്ജന ട്രിവാൻഡ്രത്തുനിന്ന് അറിയിക്കുന്നത് ഇന്ന് എൽ എൽ ബിയുടെ എക്സാം ഉണ്ട്. ശ്യാമ മസ്കറിൽ നിന്ന് ഇന്ന് സ്കൂൾ റീ ഓപ്പണിംഗ് ആണ്. പ്രത്യേകം പ്രാർത്ഥിക്കണം. ഇന്ന് 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 ബി ഡി എസിൻ്റെ എക്സാം തുടങ്ങുന്ന മകൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുവാൻ തലയോലപ്പറമ്പിൽ നിന്ന് മിസ്റ്റർ പൗലോസ് നമ്മോടൊപ്പം വന്നിട്ടുണ്ട്. അദ്ദേഹം തന്നെയാണ് ഇന്നത്തെ ഈ ശുശ്രൂഷയുടെ ചിലവ് വഹിക്കുന്നത് കൂടെ അതിൻ്റെ ഒരു ഭാഗം വഹിക്കുന്നത്. എട്ട് സ്ഥലം വിൽക്കാനായിട്ട് വളരെ നാളായി പരിശ്രമിച്ചു അത് നടക്കാതെ വന്നു. ഈ വിഷയം പ്രേയിങ്കറലയിൽ ചേർന്ന് പ്രാർത്ഥിച്ചു. വഴി ഇല്ലാതിരുന്നിടത്ത് ദൈവം അത് വിൽക്കുവാൻ സാധിച്ചു. പ്രാർത്ഥിച്ച എല്ലാ കുടുംബാംഗങ്ങളോടും നന്ദിയും സ്നേഹവും അറിയിക്കുന്നു. ഈ സന്ദർഭത്തിൽ രോഗത്താൽ വിഷമിക്കുന്നവരുണ്ട്. പല സർജിക്കൽ പ്രൊസീജിയേഴ്സിലൂടെ ട്രീറ്റ്മെൻറ്റിൻ്റെ പല ഭാഗങ്ങളിലൂടെ പോകുന്നുണ്ട്. ഇപ്പോൾ തന്നെ പലരും പല ആശുപത്രികളിൽ ലാബിൻ്റെ മുമ്പിൽ വെച്ചിരിക്കുന്ന സ്ക്രീനിലൂടെ ഈ പ്രാർത്ഥനയിൽ പങ്കെടുത്തുകൊണ്ടിരിക്കുന്ന ആശുപത്രി റൂമിൽ നിന്ന് ഈ പ്രാർത്ഥനയിൽ പങ്കെടുക്കുന്നവരുണ്ട്. അപ്പോൾ ഇന്നലെ പ്രതീക്ഷിച്ചു ഇന്ന് തന്നെ എനിക്ക് സൗഖ്യമാകണം, എനിക്ക് വീട്ടിൽ പോകണം. എത്രയോ പേരുടെ അനുഭവങ്ങൾ കർത്താവ് നൽകിക്കൊടുക്കുന്നു. നമുക്കൊന്നിച്ച് ചേർന്ന് പ്രാർത്ഥിക്കാം. ദ ലോർഡ് വിൽ പ്രോസ്പർ ദ വർക്ക് ഓഫ് അവർ ഹാൻഡ്. വാട്ട് എ ഗ്രേറ്റ് പ്രോമിസ് ദാറ്റ് വി ഹാവ് ടുഡേ. നമ്മുടെ കൈകളുടെ പ്രവൃത്തികളെ സാധിപ്പിക്കുന്ന യേശു നൽകിയ ഈ ഉറപ്പ് എത്ര വലുതാണ്. താങ്കൾ ഒരു നല്ല കാലത്തിന് വേണ്ടി കാത്തിരിക്കുക. ഒത്തിരി വർഷങ്ങളായിട്ട് ദൈവത്തിൻ്റെ വചനത്തിൽ ഞാൻ പറയട്ടെ, ഇന്ന് ഇപ്പോഴാണ് ആ നല്ല കാലം. താങ്കൾ ഒരു ദശ മാറി വരാൻ ഇനി കാത്തിരിക്കേണ്ട, അത് വന്നു കഴിഞ്ഞു. യെശയ്യാവ് 61 വാക്യത്തിൽ എഴുതിയിരിക്കുന്ന ബുക്ക് ഓഫ് ഐസയ ചാപ്റ്റർ 60 വേഴ്സ് നമ്പർ 1 സേസ് എറൈസ് ഫോർ ദ ലൈറ്റ് ഹാസ് കം. എഴുന്നേൽറ്റ് പ്രകാശിക്കുക, നിന്റെ പ്രകാശം വന്നിരിക്കുന്നു. വരുമെന്നല്ല അവർ എഴുതിയിരിക്കുന്നത്, ഇറ്റ് ഹാസ് ഓൾറെഡി കം.
It has already come. So the time has come. The time has come. Arise, shine, for your light has come. And the glory of the Lord is risen upon you. എഴുന്നേറ്റ് പ്രകാശിക്ക. നിന്റെ പ്രകാശം വന്നിരിക്കുന്നു. കം ഓൺ, ഒന്നിച്ച് കർത്താവേ, എന്റെ വിദ്യാഭ്യാസത്തെ അനുഗ്രഹിക്കണം. ഇന്നത്തെ എന്റെ ബിസിനസ്സിനെ അനുഗ്രഹിക്കണം. Help me, Lord, that I will produce more profit. Karthave, innu kooduthal laabham undaakkuvan nee enne sahaayikkanam. I am facing a lot of problems in my business, in my life, but still, Lord, I trust in you to produce for an increase. Karthave, ulpaadanakshamatha varthippikkendathine, oru nalla ulpaadanathilekku varendathine, laabathilekku varendathine njan ninne aasrayikkunnu. Enikku oru ezhunnettam venam, enikku oru nalla vijayam venam. Ee kazhinja divasam example cheythathinekkal enikku nannayittu interviewil pangedukkuvan, example attend cheyyuvan enikku idayakkanam. Yeshuve, mikuvinal nirakkanam. Adikkalayil ninnu njan undaakkunna aaharam innalle vare undaakkiyathinekkal nalla aaharam undaakkuvan avurthe kazhivum mikavum enikku nalkanam. Veedu kramikarikkunna kaaryathil, ജീവിതത്തെ ക്രമീകരിക്കുന്ന കാര്യത്തിൽ, യേശുവോടുള്ള ആ ബന്ധത്തെ വർദ്ധിപ്പിക്കുന്ന കാര്യത്തിൽ, ഇന്നലത്തേക്കാൾ ഇന്ന് യേശുവോടുള്ള ബന്ധം എനിക്ക് വർദ്ധിച്ചു തരണം. എനിക്കതുണ്ടാകണം. യേശുവിൻ്റെ ആത്മാവ് എന്നിൽ പൊരുന്നിറങ്ങി വസിക്കണം. ഒന്നിച്ചെന്ന് പ്രാർത്ഥിച്ച് കർത്താവെ, നീ ഞങ്ങളുടെ കൈകളുടെ പ്രവൃത്തികളെ സാധ്യമാക്കണമേ. ഞങ്ങൾ ഒന്നിച്ച് ചേർന്ന് പ്രാർത്ഥിക്കുമ്പോൾ സ്വർഗീയ പിതാവേ, ഞങ്ങൾ ഒരുമിച്ച് നിന്റെ സന്നിധിയിലേക്ക് കടന്നു വരുമ്പോൾ ഓരോ പ്രിയപ്പെട്ടവരെയും നിന്റെ കരങ്ങളിലേക്ക് സമർപ്പിച്ച് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. അനുഗ്രഹിക്കപ്പെട്ട ഒരു ദിവസം ഓരോ കുടുംബാംഗങ്ങൾക്കും ഉണ്ടാകട്ടെ എന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. ഇന്റർവ്യൂവിനായി കടന്നു പോകുന്നവരുണ്ട്, എക്സാമിനായി തയ്യാറെടുക്കുന്നവരുണ്ട്, യാത്രയ്ക്കായി ഒരുങ്ങുന്നവരുണ്ട്. കർത്താവെ, ഞങ്ങൾ അവരെ അനുഗ്രഹിച്ചയക്കുന്നു. അങ്ങയുടെ സാന്നിധ്യം അവരോടുകൂടെ പോകണം എന്ന് ഞങ്ങൾ അവിടുത്തോട് പ്രാർത്ഥിക്കുന്നു. ഇന്ന് ഭവനം പണി ആരംഭിക്കുന്നവരുണ്ട് കർത്താവെ, അപ്പോൾ തന്നെ പുതിയ ബിസിനസ് ആരംഭിക്കുന്നവരുണ്ട്, കടകൾ തുടങ്ങുന്നവരുണ്ട്. കർത്താവെ, ഞങ്ങൾ ആ കുടുംബങ്ങളെ അനുഗ്രഹിക്കുന്നു. കർത്താവെ, പല പ്രിയപ്പെട്ടവരും വിവാഹങ്ങളിൽ നിന്ന് നടക്കുന്നു, പല എൻഗേജ്മെന്റുകളിൽ നിന്ന് നടക്കുന്നു. കർത്താവെ, ഞങ്ങൾ ആ കുടുംബങ്ങളെ അനുഗ്രഹിക്കുന്നു. ആ ശുശ്രൂഷയിൽ നിന്റെ സാന്നിധ്യം അവരോടുകൂടെ ഇരിക്കണം എന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. കർത്താവെ, അപ്പോൾ തന്നെ അനേക പ്രിയപ്പെട്ടവർ ഹോസ്പിറ്റലുകളിൽ ഇരുന്നു കൊണ്ട് ഇന്ന് ഈ പ്രാർത്ഥനയിൽ പങ്കെടുക്കുന്ന കർത്താവെ, പല പ്രിയപ്പെട്ടവരുടെ ഓപ്പറേഷനുകളിൽ നിന്ന് നടക്കുന്നു. കർത്താവെ, ഞങ്ങൾ അവരെ അനുഗ്രഹിക്കുന്നു. കാൽവറിയിൽ അവിടുന്ന് തികച്ചെടുത്ത ദൈവിക സൗഖ്യത്തെയും വിടുതലിനെയും ഇപ്പോൾ ഞങ്ങൾ അവരിലേക്ക് കൊണ്ടുവരുന്ന കർത്താവെ, അപ്പോൾ തന്നെ കർത്താവെ, പല ഓഫീസുകളിൽ നിന്ന് പല ഡോക്യുമെന്റുകൾ വാങ്ങുവാനായി കടന്നു പോകുന്ന പ്രിയപ്പെട്ടവരുണ്ട്. ഞങ്ങൾ അവരെ അനുഗ്രഹിക്കുന്ന കർത്താവെ, ചെന്നത് എല്ലാ കാര്യങ്ങളും ഭംഗിയായി ചെയ്തെടുപ്പാൻ തക്കവണ്ണം കർത്താവ് സഹായിക്കണം എന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. ഓരോ കുടുംബങ്ങളെ ഞങ്ങൾ അനുഗ്രഹിക്കുന്നു. ഞങ്ങളുടെ കൈകളുടെ പ്രവൃത്തിയെ സാധ്യമാക്കി കർത്താവെ, ഞങ്ങളോടുകൂടെ ഇരുന്ന് ഞങ്ങളുടെ ജീവിതത്തെ അനുഗ്രഹിച്ച് മികവിലേക്ക് നയിക്കുന്ന അങ്ങയുടെ കരങ്ങളിലേക്ക് ഓരോ പ്രിയപ്പെട്ടവരെയും സമർപ്പിക്കട്ടെ. യേശുവിൻ നാമത്തിൽ തന്നെ ആമേൻ. Thank you for everyone who have an interview today, Lord. I pray your unusual favor be upon them, Lord. Let the blessings of the Lord enrich them. Every child, every young man, every young woman appearing for an exam today, Lord, whether it be a qualifying exam or in the irregular studies, part of the regular studies, I pray and bring the spirit of excellence, Lord. Even our kitchen work, Lord, will be with the spirit of excellence of the Lord. With a joyful heart we will do from today, Lord. Every other area of our influence and our activity, I pray, Lord, that we ask for your spirit of excellence and be released the same over everyone's life in Jesus' mighty name, Lord. And I bring the open heaven over everyone's life in Jesus' name. Spirit of the living God, open new doors for them, Lord, that every one of us will make use of the opportunities that is rendered to each one of us, Lord, that each one's sphere of influence will increase from this day forward. As I pray and bless everyone in Jesus' name, that unusual favor of God be flooded to everyone's life in Jesus' name. Lord, at the same time, I pray for everyone who is in that waiting mode for a breakthrough, Lord. Bless them, and I break the chains from their lives in Jesus' name. Instead, I open the doors of heaven for them. Let the doors of opportunities, and again I pray, doors of opportunities be released to everyone in Jesus' name. Let everything that they touch prosper,
by the power of the Holy Spirit. And above all, we pray, Lord, that today our relationship personally with Jesus will be much more intense than yesterday, Lord. Karthave, njangal indu pagal prarthikkunnu orutharude melum avarude mel asadharanamaya vaadalukal thurannu varatte athishayakaramaya daivapravarthiye njangal ivaril kondu varunnu saukhyamagatte ezhunnelkatte uyarchilekku varatte yeshuvinte samadhanathal nirayatte. അപ്പോൾ തന്നെ ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു, ഇന്നലത്തേക്കാൾ യേശുവോടുള്ള ഞങ്ങളുടെ ബന്ധം ഏറ്റവും അധികം ദൃഢമാക്കി ഈ പകലായിത്തീരുവാൻ ഞങ്ങളെ സഹായിക്കണം. ഞങ്ങൾ നിന്നിൽ ആശ്രയിക്കുന്നു യേശുവേ, യേശുവൻ നാമത്തിൽ പിതാവേ. അടുത്തയാഴ്ചയിൽ പുതിയൊരു മാസത്തിലേക്ക് നമ്മൾ കയറുക, ഓഗസ്റ്റ് മാസത്തിലേക്ക് കയറുക. നമുക്ക് അറിയാം എല്ലാ മാസത്തിൻ്റെയും ആദ്യത്തെ ചൊവ്വാഴ്ച നമുക്ക് പത്തനംതിട്ട കുടുംബയോഗമുണ്ട്. എല്ലാ മാസത്തിൻ്റെയും ആദ്യത്തെ ബുധനാഴ്ച നമുക്ക് എറണാകുളത്ത് കുടുംബയോഗമുണ്ട്. എല്ലാ മാസത്തിൻ്റെയും ആദ്യത്തെ ശനിയാഴ്ച നമുക്ക് ട്രിവാൻഡ്രത്തും നമ്മുടെ കുടുംബയോഗമുണ്ട്. അങ്ങനെയാണ് ദീപത്തെ ഈ പുതിയ മാസം അടുത്ത ആഴ്ച കയറുമ്പോൾ നമുക്ക് പത്തനംതിട്ടയിലും എറണാകുളത്തും ട്രിവാൻഡ്രത്തും കുടുംബയോഗമുണ്ട്. അതുകൂടാതെ തന്നെ നമുക്ക് തിരുവല്ലയിലും വരുന്ന ആഴ്ചയിൽ കുടുംബയോഗം ഉണ്ടാകും. വിശദ വിവരങ്ങൾ പിന്നീട് അത് അറിയിക്കാം. നമുക്കൊന്നിച്ച് വരാൻ പോകുന്ന കുടുംബയോഗങ്ങളെ ദൈവകരങ്ങളിലേക്ക് ഏൽപ്പിച്ച് പ്രാർത്ഥിക്കുമ്പോൾ തന്നെ ഈ മുൻപുള്ള കുടുംബയോഗങ്ങൾക്ക് വന്നിരിക്കുന്ന പ്രാർത്ഥനാ വിഷയങ്ങൾ നമ്മുടെ ഈ ഓൾട്ടറിൽ ഇരിക്കുന്നത് അതിനുവേണ്ടി ചേർന്ന് പ്രാർത്ഥിക്കാം. അതുകൂടാതെ ഇപ്പോൾ വന്നിരിക്കുന്ന പ്രാർത്ഥനാ വിഷയം ഇത് തോമസ് തിരുവല്ലയിൽ നിന്നും അറിയിച്ചിരിക്കുന്നത് പിതാവിന്റെ സഹോദരന് കിഡ്നി പ്രോബ്ലത്താൽ ഭാരപ്പെടുന്നു, പ്രാർത്ഥിക്കണമെന്ന് അറിയിച്ചിരിക്കുന്നു. അടുത്തൊരു പ്രാർത്ഥനാ വിഷയം ചമ്പക്കരയിൽ നിന്നും സ്നേഹയാണ് അറിയിച്ചിരിക്കുന്നത്. സഹോദരി ലീലാമ്മ, മുട്ടിനൊരു തടിപ്പുണ്ട്, ക്യാൻസർ ആണ് എന്നൊരു സംശയം, ആർസിസിയിലേക്ക് പോകുന്നു, പ്രാർത്ഥന ചോദിക്കുന്നു. ഇത് 20 വർഷമായിട്ട് നടുവേദനയുണ്ട്, എൽദോയാണ് മീനങ്ങാടിന്ന് അറിയിച്ചിരിക്കുന്നത്. കിഡ്നി സ്റ്റോൺ ഉണ്ട്, പിത്താശയത്തിൽ കല്ലുണ്ട്, സാമ്പത്തികമായിട്ട് വളരെ ബുദ്ധിമുട്ടുണ്ട്, കടന്നു പോകുന്ന കടബാരമുണ്ട്, കൃഷി അനുഗ്രഹിക്കപ്പെടുവാനും പ്രാർത്ഥന. ആൻഡമാനിൽ നിന്ന് പാപ്പച്ചൻ എന്നൊരു പിതാവാണ് വിളിച്ചിരിക്കുന്നത്. രാത്രിയിൽ സുഖമായി കിടന്നുറങ്ങുവാൻ കഴിയുന്നില്ല, വളരെ പ്രയാസത്തിലൂടെ കടന്നു പോകുന്നു എന്ന് നമ്മൾ അറിയിച്ചു. ഇത് ഓമന ചെങ്ങന്നൂരിൽ നിന്ന് മരിച്ചിരിക്കുന്നത്, ഹസ്ബൻഡിന് കടന്നൽ കുത്തി വളരെയധികം അസ്വസ്ഥതയിലൂടെ കടന്നു പോകുന്നു, സൗഖ്യത്തിനുവേണ്ടി പ്രാർത്ഥിക്കുന്നു. വർഷങ്ങളായി സൈനസൈറ്റിസിന്റെ പ്രയാസത്തിലായിരിക്കുന്നു. ഇത് ഷാർജയിൽ നിന്നും ഒരു സഹോദരി പ്രാർത്ഥനയ്ക്കായി വിളിച്ചിരിക്കുന്നു. ദൈവത്തിന് നമുക്ക് ഒന്നിച്ച് ഈ വിഷയങ്ങൾക്ക് വേണ്ടി ചേർന്ന് പ്രാർത്ഥിക്കാം. വരുന്ന ആഴ്ചയിൽ നടക്കുന്ന പത്തനംതിട്ടയിലെ, എറണാകുളത്ത്, തിരുവല്ലയിൽ, ട്രിവാൻഡ്രത്ത് നടക്കുന്ന 4 സ്ഥലങ്ങൾ നടക്കുന്ന കുടുംബയോഗങ്ങളെ അതിനുവേണ്ടി നമുക്ക് ചേർന്ന് പ്രാർത്ഥിക്കുമ്പോൾ ദൈവത്തിന് പ്രാർത്ഥിക്കാം. സ്വർഗീയ പിതാവേ, ഞങ്ങൾ ഒരുമിച്ച് നിന്റെ സന്നിധിയിലേക്ക് കടന്നു വരുമ്പോൾ കർത്താവെ, അടുത്ത ആഴ്ച മുതൽ നടക്കുന്ന ഓരോ കുടുംബയോഗങ്ങളെയും നിന്റെ കരങ്ങളിലേക്ക് സമർപ്പിച്ച് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. കർത്താവെ, അനേക പ്രിയപ്പെട്ടവരോട് കടന്നു വരുന്നു, ആ പ്രിയപ്പെട്ടവരെ നിന്റെ കരങ്ങളിൽ സമർപ്പിക്കുമ്പോൾ നീ അവരുടെ കണ്ണുനീരിനെ തുടയ്ക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. അവരുടെ വേദനകൾ കർത്താവെ അവിടെ നിന്ന് ഇറങ്ങി നിന്ന് അവരെ ആശ്വസിപ്പിക്കണമെന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. അപ്പോൾ തന്നെ കർത്താവെ, ഇപ്പോൾ ഞങ്ങൾ വായിച്ച കുടുംബങ്ങൾക്ക് വേണ്ടി ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു, വ്യക്തികൾക്ക് വേണ്ടി ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. രോഗങ്ങളിലൂടെ കടന്നു പോകുന്നവരുണ്ട്, ജോലിയില്ലാതെ പ്രയാസപ്പെടുന്നവരുണ്ട്, വർഷങ്ങളായി വിവാഹം നടക്കാത്ത പ്രിയപ്പെട്ടവരുണ്ട്, രാത്രിയിൽ ഉറങ്ങുവാൻ കഴിയാത്ത പ്രയാസപ്പെടുന്നവരുണ്ട്. കർത്താവെ, പലതരത്തിലുള്ള പ്രയാസങ്ങൾ നിമിത്തം നിരാശയിലായിരിക്കുന്ന പ്രിയപ്പെട്ടവരുണ്ട്, സാമ്പത്തിക തകർച്ച നിമിത്തം ആത്മഹത്യയെക്കുറിച്ച് ചിന്തിക്കുന്നവരുണ്ട്. കർത്താവെ, ഞങ്ങൾ ഒരുമിച്ച് പ്രാർത്ഥിക്കുന്നു, ഇന്ന് പകൽ ആ കുടുംബങ്ങളുടെ മേലെല്ലാം അത്ഭുതകരമായ വിടുതൽ സംഭവിക്കട്ടെന്ന് പ്രാർത്ഥിക്കുന്നു. അപ്പോൾ തന്നെ കർത്താവെ, ഞങ്ങളുടെ മുൻപിലിരിക്കുന്ന പ്രിയങ്കല കുടുംബയോഗങ്ങളിൽ വന്ന ആളുകളുടെ പ്രത്യേകമായ പ്രാർത്ഥനാ വിഷയങ്ങളെ നിന്റെ കരങ്ങളിലേക്ക് ഏൽപ്പിക്കുന്ന ഓരോ കുടുംബത്തിൻ്റെ മേലും കർത്താവ് അത്ഭുതങ്ങളെ പ്രവർത്തിക്കും മഹത്വത്തിനായി ചെയ്താട്ട്. യേശുവിൻ്റെ നാമത്തിൽ തന്നെ ആമേൻ. To worship your name, I yearn to honor I am. Lord, I worship you. Lord, I worship. Lord, I worship you. Lord, I worship. അനിയന്റെ ഭാര്യയുടെ പിതാവിന്
ഡെങ്കിപ്പനിയായിട്ട് ഡോക്ടേഴ്സ് കൈവിട്ട നിലയിലായിരുന്നു. പ്രേക്കളയിൽ വിളിച്ച് പ്രാർത്ഥന സഹായം തേടി 10 മിനിറ്റ് കഴിഞ്ഞപ്പോൾ വീണ്ടും അവർ വിളിച്ചു പറഞ്ഞു, വലിയ വ്യത്യാസവും കുറവുമുണ്ട്, ചായ കുടിച്ചു, ഒരു കുഴപ്പവും ഇല്ലാത്ത അവസ്ഥയിലായിരിക്കുന്നു. മകന് 13 വർഷങ്ങളായി മക്കളില്ലാതെ വിഷമിക്കുമ്പോൾ പ്രേക്കളയിൽ ചേർന്ന് പ്രാർത്ഥിച്ചു. മരുമകൾ ഇപ്പോൾ പ്രഗ്നന്റാണ്, സുഖകരമായ പ്രസവം നടക്കേണ്ടതിന് പ്രത്യേകം പ്രാർത്ഥന സഹായം നമ്മോട് തേടിയിട്ടുണ്ട്. അംഗൻവാടിയിൽ കുട്ടികളില്ലാതെ വിഷമിക്കുകയായിരുന്നു. കഴിഞ്ഞ ദിവസം പ്രേക്കളയിൽ ഈ വിഷയത്തിന് വേണ്ടി പ്രാർത്ഥിച്ചു, ആരുമില്ലായിരുന്നു, ഒറ്റ കുട്ടി പോലും ഇല്ലായിരുന്നു. 7 കുട്ടികളെ അവിടെ ലഭിച്ചു. പുതിയ ഒരു വാഹനമെടുക്കുവാൻ പണമില്ലാതെ വിഷമിച്ചു. ആ സന്ദർഭത്തിൽ പ്രേക്കളയിൽ വിളിച്ച് പ്രാർത്ഥിച്ചു. ജെറിനാണ് ട്രിവാൻഡ്രത്തു നിന്ന് അറിയിക്കുന്നത്, വാഹനം വാങ്ങുവാൻ യേശു സഹായിച്ചു. യൂട്രസിൽ മുഴ ഉണ്ടായിരുന്നു. അതിൻ്റെ ടെസ്റ്റുകൾ വന്നപ്പോൾ വളരെ പ്രയാസം നിറഞ്ഞ മാനസിക സ്ഥിതിയിലൂടെ പോയത്. ഈ വിഷയം പ്രേക്കളയിലേക്ക് മിസ്സസ് സൂസമ്മ ആയൂരിൽ നിന്ന് പ്രാർത്ഥനയ്ക്കായിട്ട് അറിയിച്ചു. വീണ്ടും നടന്ന റിപ്പോർട്ടുകളിൽ വന്ന ടെസ്റ്റുകളിൽ നോർമൽ എന്നുള്ള റിപ്പോർട്ടുകൾ ലഭിച്ചു. യു കെയിലേക്കുള്ള നേഴ്സസിൻ്റെ ഇൻ്റർവ്യൂ പാസ്സാകുന്നതിന് പോകുന്നതിന് മുമ്പ് സഹോദരി ശില്പയ്ക്ക് വേണ്ടി ശ്യാമ എന്നെ തിരുവാർപ്പിൽ നിന്ന് അറിയിച്ചിരുന്നു. അത് പാസ്സായി പ്രാർത്ഥിച്ച ഓരോ കുടുംബാംഗത്തോടും നന്ദി പറയുന്നു. IELTS എക്സാം അപ്പിയർ ചെയ്യണം, പാസ്സാകുവാൻ പ്രാർത്ഥന സഹായം തേടിയിട്ടുണ്ട്. ഇത് കോയമ്പത്തൂരിൽ നിന്ന് മിസ്സസ് ലിസ ജോൺ അറിയിക്കുന്നത്. ഹസ്ബൻഡ് സുരേഷ് ജോൺ വർഗീസ് തൈറോയിഡ് പ്രയാസത്തിലൂടെ പോവുകയായിരുന്നു. പ്രേക്കളയിൽ ചേർന്ന് പ്രാർത്ഥിച്ചു, വളരെ നല്ല മാറ്റങ്ങൾ കാണുന്നു. കിഡ്നി സ്റ്റോൺ ഉണ്ട്, കൊളസ്ട്രോൾ ഉണ്ട്, അത് രണ്ട് കൂടുതലാണ്. പ്രാർത്ഥിക്കണം, മകന് സ്കൂളിൽ പോകുവാൻ മടി നേരിടുന്നു, അത് മാറുവാൻ പ്രാർത്ഥിക്കണം. പ്രേക്കളയിൽ ചേർന്ന് പ്രാർത്ഥിച്ചപ്പോൾ വസ്തു വർഷങ്ങളായിട്ട് വിൽക്കാൻ സാധിക്കാതെ പോയിരുന്നത് പ്രേക്കളയുടെ കുടുംബയോഗത്തിൽ വന്ന് ഈ വിഷയം എഴുതി വെച്ച് മിസ്റ്റർ പൗലോസ് കഞ്ഞിക്കുഴി ഇടുക്കിയിൽ നിന്ന് ചേർന്ന് പ്രാർത്ഥിച്ചു. ആ വസ്തുവിൻ്റെ കാര്യത്തിൽ തീരുമാനമായി. അത് അതിൻ്റെ അഡ്വാൻസ് ലഭിച്ചു. അതിൻ്റെ രജിസ്ട്രേഷൻ അടുത്ത ദിവസങ്ങളിൽ നടക്കുന്നു. അവർ US വിസയ്ക്ക് വേണ്ടി പോകാൻ പോകുന്നു. ഈ 1-ാം തീയതി അത് ലഭിക്കുവാൻ വേണ്ടി പ്രാർത്ഥന ആവശ്യപ്പെട്ടിട്ടുണ്ട്. മകൾക്ക് ഒരു ഡോക്ടർ മിന്നുൻ ഒരു ജോലി ലഭിക്കുവാൻ വേണ്ടി പ്രേക്കളയിൽ ചേർന്ന് പ്രാർത്ഥിച്ചു. ഇത് മാതാവാണ് ട്രിവാൻഡ്രത്തു നിന്ന് അറിയിക്കുന്നത്. നല്ല ജോലി ഗവൺമെൻറ് ലഭിച്ചു, പ്രാർത്ഥിച്ചു. എല്ലാവരോടും നന്ദി അറിയിക്കുന്നു. മിസ്റ്റർ ജെ ജോൺ മധ്യപ്രദേശിൽ നിന്ന് അറിയിക്കുന്നത്, പ്രേക്കളയിൽ പ്രാർത്ഥിച്ചതിൻ്റെ ഫലമായിട്ട് മകൻ റിൻസിന് ബാംഗ്ലൂരിൽ നല്ല ഒരു കമ്പനിയിൽ പ്രൊമോഷനും കൂടെ കിട്ടി. പ്രാർത്ഥിച്ച എല്ലാവർക്കും നന്ദി പറയുന്നു. BDS ഫൈനൽ ഇയർ എക്സാം നടക്കുന്ന സമയത്ത് മകൾ പ്രാർത്ഥന വിഷയം അറിയിച്ചിരുന്നു. നല്ല മാർക്കോടെ പാസ്സാകുവാൻ കർത്താവിടയാക്കി. ഇത് അനു കുര്യനാണ് വയനാട്ടിൽ നിന്ന് നമ്മെ അറിയിക്കുന്നത്. ഇതിങ്ങനെ പോകുന്നു, ഒരുപാട് വിടുതലുകൾ. ആനിയമ്മ ട്രിവാൻഡ്രത്തു നിന്ന് അറിയിക്കുന്നത്, കവിയൂരിൽ നിന്ന് അറിയിക്കുന്നത്, പ്രേക്കളയിൽ പ്രാർത്ഥിച്ചതിൻ്റെ ഫലമായി മകൻ വിക്ടർ 3 വർഷമായി ജോലിയില്ലാതിരുന്നു, നല്ല ജോലി കിട്ടി, അബുദാബിയിൽ പ്രവേശിച്ചു. പ്രാർത്ഥിച്ച എല്ലാവരോടും നന്ദി അറിയിക്കുന്നു. ശോശാമ വള്ളംകുളത്തു നിന്ന് അറിയിക്കുന്നത്, മകൻ ബെൻസൺ, മകൻ ബെൻസി രണ്ടുപേർക്കും വീസ ജോലിയില്ലാതെ വിഷമിക്കായിരുന്നു. ദുബായിൽ അവർക്ക് ജോലിയും കിട്ടി, വീസയും ലഭിച്ചു. എല്ലാം പ്രതികൂലമാണ്, അതിൻ്റെ നടുവിലാണ് യേശുവിൽ ആശ്രയിക്കുന്നവരെ കർത്താവ് മാനിക്കുന്നത്. 34:7 താങ്കൾക്ക് വേണ്ടിയും എനിക്ക് വേണ്ടിയും ഒരുപോലെ എഴുതപ്പെട്ടിരിക്കുന്ന യേശുവിൻ്റെ മുഖത്ത് നോക്കുന്നവരെ അവിടുന്ന് ലജ്ജിപ്പിക്കുന്ന ദൈവമല്ല. നോക്കിക്കേ, വസ്തുവിൻ്റെ ജപ്തി സംബന്ധിച്ച് വളരെയധികമായി വിഷമിക്കുകയായിരുന്നു. ഈ വിഷയം പ്രേക്കളയിൽ ചേർന്ന് പ്രാർത്ഥിച്ചു. 100 രൂപ കൊടുത്ത് വിഷം വാങ്ങാനല്ല അവർ തീരുമാനിച്ചത്, ഒരു മുഴ കയറെടുക്കാനല്ല തീരുമാനിച്ചത്, ഓടിപ്പോകുന്ന ഒരു ട്രെയിനിൻ്റെ മുമ്പിൽ ചാടാനല്ല, മറ്റുള്ളവരങ്ങനെ ചെയ്തു, അതല്ല അവർ തീരുമാനിച്ചത്. ഇവർ തീരുമാനിച്ചത് ഗീത പാലക്കാട്ടു നിന്ന് അറിയിക്കുന്നത്, അവർ യേശുവിൻ്റെ സന്നിധി പ്രാർത്ഥിച്ചു, ജപ്തി ഒഴിവായി. ഇത് 600 വർഷം പിറകിലല്ല, ഇതിപ്പോൾ നടന്ന കാര്യങ്ങൾ, ഈ ദിവസങ്ങൾ നടക്കുന്ന. നാത്തുവിൻ്റെ മകൾ 5 വർഷമായി മക്കളില്ലാതെ വിഷമിച്ചു. ഇത് ട്രിവാൻഡ്രത്തു നിന്ന് ഗീത അറിയിക്കുന്നത്, ആ മകൾ ഇപ്പോൾ ഗർഭിണിയാണ്. പ്രാർത്ഥിച്ച എല്ലാവരോടും നന്ദി പറയുന്നു. പ്രാർത്ഥിക്കുന്ന കേരളത്തിൽ പ്രാർത്ഥിച്ചത് ഫലമായി 2 വർഷമായി ലഭിക്കാതിരുന്ന വീസ പ്രാർത്ഥനയ്ക്ക് ശേഷം ലഭിച്ചു, ദുബായിക്ക് പോകുന്നു. എല്ലാവരോടും നന്ദി സ്നേഹവും അറിയിക്കും. ഡിവോഴ്സിന്റെ വക്കിൽ ആയിരുന്നു, ബ്രേക്കിലെ ചേർന്ന് പ്രാർത്ഥിച്ചു. ആ പ്രയാസങ്ങളെ മാറ്റി ഒന്നിച്ച് സന്തോഷത്തോടെ കുടുംബമായി പാർക്കുവനടിയ പേരിനെ ഞാൻ ഒഴിവാക്കിക്കൊള്ളട്ടെ. നമുക്ക് ഒന്നിച്ച് ചേർന്ന് പ്രാർത്ഥിക്കാം. ഈ വിടുതലിൻ്റെ സാക്ഷ്യങ്ങൾ യേശു ഇവർക്ക് വേണ്ടി ചെയ്തു കൊടുത്തെങ്കിൽ താങ്കൾക്ക് വേണ്ടി എത്ര അധികം. നമുക്ക് ചേർന്ന് പ്രാർത്ഥിക്കുന്ന നമ്മൾ സാധാരണ എല്ലാ ദിവസവും ചെയ്യുന്നത് പോലെ വെള്ളം
എണ്ണ പഠന ഉപകരണങ്ങളൊക്കെ എടുത്ത് പ്രാർത്ഥിക്കുന്നതായിരിക്കും. ആദ്യമായി പങ്കെടുക്കുന്നവരുണ്ട്, ഓടി അടുക്കളയിൽ പോയിട്ട് ഉപയോഗിക്കുന്നതിന് അല്പം എണ്ണ എടുത്ത് താങ്കൾ അതിൻ്റെ മേൽ കരങ്ങൾ വെച്ച് ഞങ്ങൾ പ്രാർത്ഥിക്കുമ്പോൾ ചേർന്ന് പ്രാർത്ഥിക്കുക. കിണറ്റി കിടക്കുന്ന വെള്ളം, പൈപ്പിലെ വെള്ളം, കുടിക്കുന്ന വെള്ളം, തിളപ്പിച്ചാറ്റിയ വെള്ളം അതെടുത്ത് നമുക്ക് രോഗത്താൽ വിഷമിക്കുന്നവർക്ക് വേണ്ടി പ്രാർത്ഥിക്കാം. എന്നിട്ട് അതവർക്ക് കൊടുക്കൂ, നിങ്ങളത് കുടിക്കൂ, ആ ശരീരത്തിലെ അസുഖങ്ങൾ മാറും, കുടുംബത്തിനകത്തുനിന്ന കെടുതികൾ മാറും. യേശുവിൻ്റെ ഇഷ്ടം താങ്കളുടെ ഉയർച്ചയും ദൈവത്താൽ മാനിക്കപ്പെടുന്നതുമാണ്. താങ്കൾ സൃഷ്ടിക്കപ്പെട്ടിരിക്കുന്നത് 100% ദൈവത്താൽ മാനിക്കപ്പെടേണ്ടതിന് വേണ്ടിയാണ്. ഈ പകൽ ആ ദൈവസന്നിധിയിലേക്ക്, യേശുവിൻ്റെ സന്നിധിയിലേക്ക് നമ്മൾ ഒന്നിച്ച് ചേർന്ന് പ്രാർത്ഥിക്കാൻ പോകുക. കരങ്ങൾ ദൈവസന്നിധി ഉയർത്തി വിവിധ ആവശ്യങ്ങളിലൂടെ പോകുന്നവരുണ്ട്, രോഗത്താൽ, കടത്താൽ, അഡ്മിഷൻ ലഭിക്കാതെ, കോളേജിൽ പഠിക്കുവാൻ നിവൃത്തിയില്ലാതെ, പണമില്ലാതെ വിഷമിക്കുന്നവരുണ്ട്, അരമാർഗിനും മറ്റും തോറ്റുപോയിട്ട് അല്ലെങ്കിൽ അതുപോലെ പരാജയങ്ങൾ നേരിടുന്നവരുണ്ട്, ഡിവോഴ്സിൻ്റെ വക്കിലെത്തിയവരുണ്ട്, കുടുംബത്തിൽ കലഹങ്ങൾ നേരിടുന്നവരുണ്ട്, മക്കൾ നിയന്ത്രണത്തിനപ്പുറത്തായവരുണ്ട്, മക്കളാൽ ഉപദ്രവിക്കപ്പെടുന്നവരുണ്ട്, ഭാര്യയിൽ ഉപദ്രവിക്കപ്പെടുന്നവരുണ്ട്, ഭർത്താവിനാൽ ഉപദ്രവിക്കപ്പെടുന്നവരുണ്ട്, മദ്യപാനത്തിൻ്റെ കെടുതികൾ നേരിടുന്ന സ്ത്രീകളുണ്ട്, പുരുഷന്മാരുണ്ട്, മയക്കുമരുന്ന് കഴിക്കുന്ന സഹോദരിമാർ, ഞങ്ങൾ പക്കൽ എന്തുമാത്രം പെൺകുട്ടികൾ 20-25 വയസ്സിൽ താഴെ പ്രായമുള്ള എന്തുമാത്രം പെൺകുട്ടികളുടെ വിവരങ്ങൾ മയക്കുമരുന്നിന് അടിമകളായി ആൺകുട്ടികളെ കൂടാതെ പ്രേം കേരളയിൽ അത് വരുന്നു. നമുക്കിന്ന് പകൽ ചേർന്ന് പ്രാർത്ഥിക്കാം, യേശുവേ അടിമത്തങ്ങൾ ഞങ്ങളെ വിടുവിക്കണമേ, യേശുവേ സ്വാതന്ത്ര്യത്തിലേക്ക് ഞങ്ങളെ എഴുന്നേൽപ്പിക്കണമേ, യേശുവേ അവിടെ ഞങ്ങളെ കുറിച്ച് ആഗ്രഹിക്കുന്ന ആ ഉയർച്ചയിലേക്ക് കർത്താവെ ഞങ്ങളെ എഴുന്നേൽപ്പിക്കണമേ. ഒന്നിച്ച് തങ്ങൾ പ്രാർത്ഥിക്കുന്നു. സ്വർഗീയ പിതാവെ, ഈ സമയത്ത് ഞങ്ങൾ ഒന്നിച്ച് ഞങ്ങളുടെ കുടുംബാംഗങ്ങളെ പ്രിയപ്പെട്ട ഒരിക്കലൂടെ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു. ആവശ്യങ്ങളുടെ മുൻപിൽ ആയിരിക്കുന്ന പ്രിയപ്പെട്ടവരെ പ്രാർത്ഥിക്കുന്നു. പ്രത്യേകിച്ച് സാമ്പത്തികമായ ബുദ്ധിമുട്ടുള്ള കടന്നു പോകുന്ന ആ കുടുംബങ്ങളെ പ്രിയപ്പെട്ടവരെ ഓർത്ത് ഞങ്ങൾ പ്രാർത്ഥിക്കുമ്പോൾ കർത്താവ് ഇന്ന് ചെയ്തെടുക്കേണ്ട സകല കാര്യങ്ങളും ഒരു തടസ്സവും കൂടാതെ കർത്താവ് ചെയ്തെടുക്കുവാൻ സഹായിക്കണം. കൊടുക്കേണ്ടവർക്കുള്ള പണം കൊടുക്കുവാൻ, കൊടുക്കേണ്ട അടുത്ത് കർത്താവ് കൊടുക്കുവാൻ, എന്തൊക്കെ സമയത്ത് കൊടുക്കുവാൻ അങ്ങ് സഹായിക്കണമെന്ന് പ്രാർത്ഥിക്കും. അപ്പോൾ തന്നെ ലഭിക്കേണ്ട പണമുണ്ട്, ബാങ്കിൽ ലോണുകൾ പാസ്സാകേണ്ട ആവശ്യത്തിന് മുമ്പിൽ ഇരിക്കുന്നവരുണ്ട്, അവർക്ക് വേണ്ടി ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. അങ്ങ് ആ മക്കളെയും അത്ഭുതം ചെയ്യണമെന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. എല്ലാ കുടുംബങ്ങളും അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു. ഇന്ന് ആദ്യമായിട്ട് ആരാധനയിൽ പങ്കെടുക്കുന്ന പ്രിയപ്പെട്ടവരെ ഓർത്ത് ഞങ്ങൾ പ്രാർത്ഥിക്കുമ്പോൾ കർത്താവെ അവരുടെ ജീവിതത്തെ ഞങ്ങൾ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കും. പ്രത്യേകിച്ച് ഇപ്പോൾ ഞങ്ങളുടെ കുടുംബാംഗങ്ങൾ കരങ്ങളെടുത്തിരിക്കുന്ന എണ്ണയും വെള്ളവും കർത്താവെ ഞങ്ങൾ കഴിക്കുന്ന ആഹാരവും കുട്ടികളുടെ പഠനോപകരണങ്ങളും പേനകളൊക്കെയും എടുത്ത് പ്രാർത്ഥിക്കുമ്പോൾ അതിൻ്റെ കർത്താവെ ഞങ്ങൾ അത് അനുഗ്രഹിച്ച് പ്രാർത്ഥിച്ച് നൽകുന്നു. കർത്താവെ ആ പ്രിയപ്പെട്ടവർ കർത്താവ് പ്രാർത്ഥിക്കുമ്പോൾ അനുഗ്രഹിക്കുമ്പോൾ അനുഗ്രഹമായി മാറട്ടെ. അത് ഉപയോഗിക്കുമ്പോൾ കർത്താവരുടെ ജീവിതത്തിൽ അത് ഉയർച്ചയ്ക്കും നന്മയ്ക്കും കാരണമാകട്ടെ എന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. അങ്ങ് ഞങ്ങൾ ആഹാരത്തെയും വെള്ളത്തെയും അനുഗ്രഹിച്ച് ഞങ്ങളുടെ ഇടയിൽ നിന്ന് രോഗത്തെ എടുത്ത് മാറ്റാൻ ദൈവമാകിയാൽ കർത്താവ് ഓരോ കുടുംബത്തിൽ ഓരോ വ്യക്തിയിൽ രോഗശക്തികൾ മാറട്ടെ. പൂർണ്ണ സൗഖ്യവും വിടുതലും എല്ലാവരുടെ മേലും ഉണ്ടാകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു യേശുവിൻ നാമത്തിൽ തന്നെ. Father, we thank you for everyone. And I pray with them. And I bless the things that are in their hands. Let that be transformed to become a blessing as they reflect their faith in you through these elements, Lord. I pray that the blessings of the Lord will enrich them. Karthave, ee vastukale njangal prarthichu anugrahikkum. Ninnil aasrayichu vishwasathe ഞങ്ങൾക്ക് വേണ്ടി ഈ വസ്തുക്കളിലൂടെ ഞങ്ങൾ പ്രതിഫലിപ്പിക്കുമ്പോൾ ഞങ്ങൾ നിന്നിൽ ആശ്രയിച്ച വിശ്വാസം ഞങ്ങൾക്ക് ഗുണമായി ഭവിക്കട്ടെ. നീ പറഞ്ഞു നിന്റെ വിശ്വാസം പോലെ നിനക്ക് ഭവിക്കട്ടെ. അതിപ്പോൾ ഇവിടെ പ്രഖ്യാപിക്കുന്നു. ആ വിടുതലുകളെ അവിടെ കൊണ്ടുവരുന്നു. ആ രോഗിയോട് സൗഖ്യമാകുവാൻ കൽപ്പിക്കുന്നു യേശുവിൻ്റെ നാമത്തിൽ. ഏതുതരം രോഗമാണെങ്കിലും യേശുവിൻ്റെ നാമത്തിൽ സൗഖ്യമാകുവാൻ കൽപ്പിക്കുന്നു. എത്ര വർഷങ്ങൾ പഴക്കമുള്ളതാണെങ്കിലും ക്രൂശിൽ യേശു തികച്ചെടുത്ത സൗഖ്യത്തെ ഞങ്ങൾ ഇപ്പോൾ അവരിൽ കൊണ്ടുവരുന്ന ആ ക്യാൻസർ സൗഖ്യമാകട്ടെ, മാറട്ടെ. ഹൃദ്രോഗം സൗഖ്യമാകട്ടെ. ജന്മനാവുള്ള ഹൃദ്രോഗങ്ങൾ അത് സൗഖ്യമാകട്ടെ. ഹാർട്ടിൻ്റെ വാൽവുകൾ ഉള്ള സുഷിരങ്ങൾ, ഇല്ലായ്മകൾ അത് മാറട്ടെ, സൗഖ്യമാകട്ടെ. കർത്താവെ പലരോട് ഹാർട്ടിന് പെട്ടെന്ന് ഒരു പെട്ടെന്നൊരു പ്രൊസീജിയർ വേണമെന്നൊക്കെ ആവശ്യപ്പെട്ടിട്ടുണ്ട്. ഞങ്ങൾ ഇന്ന് പകൽ പ്രാർത്ഥിക്കുന്നു യേശുവിൻ്റെ സൗഖ്യത്തെ ഞങ്ങൾ അവരിൽ കൊണ്ടുവരുന്നു. H1N1 പ്രയാസത്തിലൂടെ പോകുന്നവരെ യേശുവിൻ്റെ സൗഖ്യത്താൽ നിറയ്ക്കും. HIV വൈറസിനാൽ, എയ്ഡ്സ് വൈറസിനാൽ വിഷമിക്കുന്നവർക്കായി പ്രാർത്ഥിക്കുന്നു. ക്രൂശിൽ അവിടെ തികച്ചു സൗഖ്യത്തെ ഞങ്ങൾ അവരുടെ മേൽ കൊണ്ടുവരുന്നു. അവർ സൗഖ്യമാകട്ടെ. കുഷ്ഠരോഗത്താൽ വിഷമിക്കുന്ന രോഗികൾക്കായി പ്രാർത്ഥിക്കുന്നു. യേശുവിൻ്റെ സൗഖ്യത്താൽ അവരിപ്പോൾ നിറയട്ടെ. കർത്താവേ വെള്ളപ്പാടുകൾ, കറുത്ത പാടുകൾ, ചൊറിഞ്ഞു പോകുന്നത്, എക്സീമയാൽ വിഷമിക്കുന്നവരെ, ശരീരം മുഴുവൻ വിഷമിക്കുന്നവരുണ്ട്. കർത്താവേ സോറിയാസിസിനാൽ വിഷമിക്കുന്നവരുണ്ട്. യേശുവിൻ്റെ സൗഖ്യത്താൽ ഇപ്പോൾ തന്നെ അവർ നിറയട്ടെ. പൈൽസിൻ്റെയും അനിയന്ത്രിതമായ ബ്ലീഡിങ്ങിലൂടെ കടന്നു പോകുന്ന പ്രിയപ്പെട്ടവരുണ്ട്. യേശുവിൻ്റെ സൗഖ്യത്താൽ നിറയട്ടെ.
ആയിട്ട് മുഴകള് ശരീരത്തിൽ അവിടെ ഇവിടെയൊക്കെ വരുന്ന മുഴകള്, യൂട്രസിലെ മുഴകള്, വയറിലെ മുഴകള്, കർത്താവ് വിവിധ ക്ലേശങ്ങളിലൂടെ പോകുന്നവരുടെ തലയ്ക്കകത്ത് മുഴകള്, കണ്ണിനകത്ത് വന്ന പ്രോബ്ലംസ്, കണ്ണിനകത്ത് വന്ന ക്യാൻസർ, നാക്കിൽ വന്ന ക്യാൻസർ, വായിൽ വന്ന ക്യാൻസർ, തൊണ്ടയ്ക്ക് വന്ന പ്രയാസങ്ങൾ, തൈറോയിഡിന്റെ ഏറ്റക്കുറച്ചിലുകൾ, ഈ പകൽ യേശുവിന്റെ സൗഖ്യത ഇപ്പോൾ തന്നെ അവർ നിറയേണ്ടത് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. കർത്താവിന്റെ കരങ്ങളിൽ ബ്ലഡ് പ്രഷർ നോർമൽ ആകട്ടെ, കൊളസ്ട്രോൾ നോർമൽ ആകട്ടെ, ഡയബറ്റീസ് അത് മാറട്ടെ ശരീരത്തിൽ നിന്ന്. യേശുവിന്റെ നാമത്തിൽ ഷുഗർ ലെവൽ 100% നോർമൽ ആകുവാൻ ഇപ്പോൾ ഞങ്ങൾ കൽപ്പിക്കുന്നു യേശുവിന്റെ നാമത്തിൽ. അതങ്ങനെ സൗഖ്യമാകട്ടെ. എഴുന്നേറ്റ് നിൽക്കാൻ കഴിയാതെ പാദത്തിൽ വേദനയായി അര മുതൽ താഴേക്ക് വേദനയോടെ ഇപ്പോഴും വിഷമിക്കുന്ന രോഗിക്കായി പ്രാർത്ഥിക്കുന്നു. കുറെ ദിവസങ്ങളായിട്ട് സഹിക്കാൻ പറ്റാത്ത തലവേദനയിലൂടെ പോകുന്ന പ്രിയപ്പെട്ടവർക്കായി ഇപ്പോൾ തന്നെ യേശുവിന്റെ സൗഖ്യത്തെ ഞങ്ങൾ അവരിലേക്ക് കൊണ്ടുവരുന്നു. അവർ ചാടി എഴുന്നേൽക്കട്ടെ യേശുവിന്റെ ജീവനാൽ. ഇപ്പോൾ തന്നെ അവർ ചാടി എഴുന്നേൽക്കട്ടെ. യേശുവിന്റെ ബലം അവരിലേക്ക് ഞങ്ങൾ കൊണ്ടുവരുന്നു. മഹത്വം അങ്ങേക്ക് തരുന്നു യേശുവിൻ നാമത്തിൽ പിതാവേ. എല്ലാം സമൃദ്ധിയായി നൽകിടുന്ന എന്റെ നമുക്ക് പ്രിയങ്കരളെ സകല സാമ്പത്തിക ആവശ്യങ്ങൾക്ക് വേണ്ടി നമുക്ക് ഒന്നിച്ച് ചേർന്ന് പ്രാർത്ഥിക്കാം. ഈ തത്സമയം നടക്കുന്ന പ്രാർത്ഥനമാരെ ലോകരാജ്യങ്ങൾ എത്തിച്ചു കൊടുക്കുന്ന വലിയ സാമ്പത്തിക ആവശ്യങ്ങൾ നമ്മുടെ മുൻപിലുണ്ട്. ഓരോ മാസം 12 ലക്ഷം രൂപയ്ക്ക് മീതെ എമൗണ്ട് ആവശ്യമാണ്. നമുക്ക് ചേർന്ന് പ്രാർത്ഥിക്കാം. ഇന്നുവരെയും നമ്മളിവിടെ എത്തിയത് ഈ 1402 ദിവസം വരെ എത്തി നിൽക്കുന്നത് നമ്മൾ പ്രിയങ്കരള കുടുംബാംഗം. ദൈവം അവർക്ക് നൽകിയ ഭൗതിക നന്മയിൽ നിന്നും ആ പ്രിയപ്പെട്ട ഈ ശുശ്രൂഷയിൽ വിതച്ചതുകൊണ്ട് നമുക്ക് ചേർന്ന് പ്രാർത്ഥിക്കും. ഓരോ ദിവസവും ശുശ്രൂഷ നമ്മുടെ കുടുംബാംഗങ്ങൾ തന്നെ, ഒരു കുടുംബം അല്ലെങ്കിൽ ഒന്നിലധികം കുടുംബങ്ങൾ ചേർന്ന് ഈ ശുശ്രൂഷ ലോകരാജ്യങ്ങളിൽ എത്തിച്ചു കൊടുക്കുക. നമ്മളോട് കൂടെ നിൽക്കുമ്പോൾ നമ്മൾ കാണുന്ന നമ്മൾ ഒരു സ്വപ്നം എന്ന് പറയുന്നത് ആത്മഹത്യ ഇല്ലാത്തൊരു കേരളം, ആത്മഹത്യ ഇല്ലാത്തൊരു ഇന്ത്യ. അപ്പോൾ തന്നെ നാം ജീവിച്ചിരിക്കുന്ന ഈ തലമുറ അവസാന വ്യക്തിയുടെയും കണ്ണുനീരിനെ യേശു തുടയ്ക്കണം എന്നുള്ളതാണ്. തീർച്ചയായിട്ടും സുമിത്ര, 1402 ദിവസങ്ങൾ സിനിമതർ പറഞ്ഞതുപോലെ പൂർത്തീകരിച്ചു കഴിയുമ്പോൾ എത്രയോ കുടുംബങ്ങളുടെ കണ്ണുനീരിനെ തുടയ്ക്കുവാൻ, അവരുടെ വേദനയിൽ ഇറങ്ങി നിൽക്കുവാൻ, എത്രയോ പേരെ ആത്മഹത്യയിൽ പുറത്തു കൊണ്ടുവരുവാൻ, എത്രയോ പേരെ സൗഖ്യത്തിലേക്ക് നയിക്കുവാൻ കർത്താവ് ഈ ശുശ്രൂഷ ഉപയോഗിച്ചു. നമ്മുടെ പ്രിയങ്കരയിൽ ഒരു വട്ടമെങ്കിലും വിളിച്ചിട്ടുണ്ടെങ്കിൽ ആ പ്രിയപ്പെട്ട പ്രാർത്ഥനാ വിഷയങ്ങൾ ഇവിടെയുണ്ട്. ദൈവബ്രതരെ, കുടുംബയോഗങ്ങളിൽ വന്നിരിക്കുന്ന ഒരു പ്രാർത്ഥനാ വിഷയം ഇവിടെയുണ്ട്. ഈ സമയത്ത് നമുക്ക് ഒന്നിച്ച് പ്രാർത്ഥിക്കാം. ഈ ശുശ്രൂഷയുടെ സകല സാമ്പത്തിക ആവശ്യങ്ങളിൽ കർത്താവ് നമ്മോട് കൂടിയിരിക്കാം. പല ക്യാമറകൾ നമുക്ക് ഉപയോഗിക്കാൻ പറ്റാത്ത സ്ഥിതിയിൽ മാറ്റി വെച്ചിരിക്കുക. പല കമ്പ്യൂട്ടറുകൾ നമുക്ക് മാറേണ്ട സമയത്തിരിക്കും. നമുക്കറിയാം നമ്മുടെ പുതിയൊരു ജനറേറ്ററിൻ്റെ ആവശ്യത്തിന് 185,000 രൂപ നമുക്ക് ഉടൻ തന്നെ ആവശ്യമായിട്ടിരിക്കുക. ഈ സമയത്ത് പ്രിയങ്കരയുടെ സകല ആവശ്യങ്ങളെ ദൈവകരങ്ങളിലേക്ക് നാം ഒന്നിച്ച് ഏൽപ്പിച്ച് പ്രാർത്ഥിക്കുമ്പോൾ, സ്വർഗീയ പിതാവേ, ഞങ്ങൾ ഒരുമിച്ച് നിന്റെ സന്നിധിയിലേക്ക് കടന്നു വരുമ്പോൾ പ്രിയങ്കരയുടെ ശുശ്രൂഷ നിന്റെ കരങ്ങളിലേക്ക് സമർപ്പിച്ച് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. അനേകരുടെ കണ്ണുനീര് തുടയ്ക്കുവാൻ, അനേകരുടെ വേദനകളിൽ അവരോടുകൂടെ ഇറങ്ങി നിൽക്കുവാൻ കർത്താവേ, അവിടുന്ന് ഈ ശുശ്രൂഷയെ ഉപയോഗിക്കുന്നതിനായി സ്തോത്രം. ഇതിൻ്റെ സാമ്പത്തികമായ എല്ലാ ആവശ്യങ്ങളും ദൈവകരങ്ങളിലേക്ക് ഞങ്ങൾ സമർപ്പിക്കുന്നു കർത്താവ്. ഓരോ വിഷയത്തിൻ്റെ മേലും കർത്താവ് സഹായിക്കും. പുത്തൻ വഴികളെയും വാതിലുകളെയും തുറക്കും കർത്താവെ. സാമ്പത്തികമായ ആവശ്യങ്ങൾ ഞങ്ങളോട് കൂടെ യാത്ര ചെയ്യുന്ന അനേക കുടുംബങ്ങളുണ്ട് കർത്താവെ, അവരെ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു. തിരുക്കൃപയാൽ നിറച്ചാട്ട് യേശുവിൻ നാമത്തിൽ തന്നെ ആമേൻ. എനിക്കായി നീ ചെയ്തോരോ നന്മയ്ക്കും ഇന്നു നന്ദി ചൊല്ലുന്നു ഞാൻ. എനിക്കായി നീ ചെയ്തോരോ നന്മയ്ക്കും ഇന്നു നന്ദി ചൊല്ലുന്നു ഞാൻ. നന്ദിയോ നമ്മുടെ ദീപു ബ്രദറിൻ്റെ കുഞ്ഞിന് പനിയും ശർദിലുമായിട്ട് വിഷമിക്കുന്നു എന്ന് ഇപ്പോൾ അദ്ദേഹത്തിൻ്റെ വൈഫ് മിസ്സസ് നിക്കി നമ്മോട് അറിയിച്ചിട്ടുണ്ട്. കൈകാൽ മുഴുവൻ ചൊറിഞ്ഞതടിക്കുന്നു, ഇന്ന് രാവിലെ വളരെ കൂടുതലായിട്ട് കാണുന്നു. പ്രാർത്ഥിക്കുവാനായിട്ട് നമ്മുടെ ജിനുവിന് വേണ്ടി, ജിനുവിൻ്റെ പിതാവ് നമ്മുടെ മാത്യു ജോസഫ് നമ്മോട് അറിയിച്ചിട്ടുണ്ട്. കൂടാതെ ഇന്ന് എക്സാമും ഉണ്ട്. തൃശ്ശൂരിലെ കുടുംബയോഗം ഞങ്ങൾ ഈ ആഴ്ച പദ്ധതി പ്ലാൻ ചെയ്തിരുന്നത്, പക്ഷേങ്കിൽ ആ ഹാളിൽ, ടൗൺ ഹാളിൽ മറ്റു പ്രോഗ്രാം വന്നതിനാൽ ഈ മാസം അവിടെ നടക്കുന്നതല്ല എന്ന്
എന്ന് ഈ സന്ദർഭത്തിൽ അറിയിക്കുന്നു. നമുക്കറിയാവുന്ന സുഹൃത്തുക്കളെ അതൊന്ന് അറിയിച്ചേക്കണം. ഞങ്ങൾ ഓഫീസിൽ നിന്ന് ഞങ്ങളെ വിളിക്കുന്നവരെ ഞങ്ങൾക്ക് അറിയിക്കാനായിട്ട് സാധിക്കും. എല്ലാവരെയും അറിയിക്കാൻ സാധ്യമാകത്തില്ലല്ലോ, കാരണം ധാരാളം ടെലഫോൺ കോളുകൾ ഞങ്ങൾക്ക് എടുക്കാൻ പറ്റാത്തതുപോലെ ഇവിടെ വന്നുകൊണ്ടിരിക്കുന്നതിനാൽ എല്ലാവരെയും വിളിച്ചറിയിക്കുക അസാധ്യമാണ്. സോ അറിയാവുന്നവർ അറിയാവുന്നവരെ അറിയിക്കണമേ എന്ന ദൈവ സ്നേഹത്തോടെ. ഈ ഒരു പ്രാർത്ഥന വിഷയം ഗുജറാത്തിൽ നിന്നും രക്തമേ അറിയിച്ചിരിക്കുന്നത് മൂത്ത സഹോദരൻ ഏലപ്പാറയില. അദ്ദേഹം കൃഷി ചെയ്ത് ജീവിക്കുന്നു, പക്ഷേ സ്ട്രോക്ക് വന്നു, അദ്ദേഹത്തിന് കൈ തളർന്നു. മൂത്ത സഹോദരിക്ക് ബാധകുരുണ്ട്, പ്രാർത്ഥിക്കണം. കടഭാരത്തിലൂടെ ഈ കുടുംബം കടന്നു പോകുന്നു എന്ന് അറിയിക്കുന്നത്. ഇത് കണ്ണൂരിൽ നിന്ന് മേരി ഫിലിമിനെ അറിയിച്ചിരിക്കുന്നു. നെയ്മറിന് രണ്ട് കിഡ്നി ഫെയിലിയറാണ്, കൊച്ചുമകന് വേണ്ടി പ്രാർത്ഥിക്കണം എന്ന് അറിയിച്ചിരിക്കുന്നു. കഴിഞ്ഞ ദിവസം ഐ സിയുലായിരുന്ന വ്യക്തിക്ക് വേണ്ടി പ്രാർത്ഥിക്കുവാനായിട്ട് നമ്മോട് തത്സമയം ഇവിടെ വന്നിരുന്നു. പ്രാർത്ഥിച്ചു, ഐ സിയിൽ നിന്ന് വാർഡിലേക്ക് മാറ്റി പ്രാർത്ഥിച്ചു. എല്ലാവർക്കും തൃശ്ശൂർ പുതുക്കാട് നിന്ന് ഉണ്ണികൃഷ്ണൻ അറിയിച്ചിരിക്കുന്ന മകന് ഗവൺമെൻറ് കമ്പനിയുടെ ഒരു കോൺട്രാക്ട് തീരുന്നു, പുതിയത് കിട്ടേണ്ടതിന് വേണ്ടി പ്രാർത്ഥന ചോദിച്ചിരിക്കുന്നു. മേരി നമ്മേറ്റർ മണത്തുനിന്ന് അറിയിച്ചിരിക്കുന്ന മകൾക്ക് ഇത് ഇന്നൊരു ഇൻ്റർവ്യൂ ഉണ്ട്, പ്രോജക്റ്റ് വർക്കുകളുണ്ട്, RCC ശ്രീചിത്രയിൽ കടന്നു പോകുന്നു എന്ന് അറിയിച്ചിരിക്കുന്നു. പിന്നെ ഇത് വർഗീസ് ആയൂരെന്നും അറിയിച്ചിരിക്കുന്നു. മകൻ അലക്സ് MD കഴിഞ്ഞു, നല്ലൊരു ജോലി ലഭിക്കണമെന്ന് പ്രാർത്ഥന ചോദിച്ചിരിക്കുന്നു. തീർച്ചയായിട്ടും ഇന്ന് ഈ ഭാരിച്ച ചിലവുള്ള ശുശ്രൂഷ നമ്മുടെ കൂടെ ഇതിൻ്റെ പ്രക്ഷേപണത്തിൻ്റെ ചിലവിൽ ഭാഗങ്ങൾ വഹിക്കുന്നത് രണ്ട് വ്യത്യസ്ത കുടുംബങ്ങളാണ്. മിസ്റ്റർ പൗലോസ് എറണാകുളം ജില്ലയിൽ നിന്നും, അടുത്ത ആൾ പേര് പറയണ്ട എന്ന് പറഞ്ഞ് ഒരു കുടുംബം പത്തനംതിട്ടയിൽ നിന്നും നമ്മോടൊപ്പം നിൽക്കുന്നു. ഹൃദയംഗമായ നന്ദിയും സ്നേഹവും ഈ സന്ദർഭത്തിൽ അറിയിക്കുന്നു. ധാരാളമായി നന്മ താങ്കൾക്ക് കർത്താവ് നൽകട്ടെ. നാം അനുഗ്രഹിക്കപ്പെടുന്നത് മറ്റുള്ളവർക്കൊരു അനുഗ്രഹമായി തീരുവാനാണ്. ആ തിരിച്ചറിവ് LKG പഠിക്കുന്ന ഈ കുഞ്ഞിൻ്റെ ഉള്ളിൽ ഉണ്ടായി. ശരിയല്ലേ സിനിമത്തിൽ ഓട്ടോറിക്ഷ ഓടിക്കുന്ന ആ വ്യക്തിയുടെ ഉള്ളിൽ ഉണ്ടായി. ഞാൻ അനുഗ്രഹിക്കപ്പെട്ടത് ഒരു ഓട്ടോ ലഭിച്ചത്, അതിൽ വരുമാനം ഉണ്ടായത്, ഓട്ടോ വെറുതെ കിടന്നാൽ ആൾ വന്നിട്ട് കയറാതെ പോകുന്ന സ്ഥിതിയായിരുന്നു. ഇന്ന് അവരുടെ ദാരിദ്ര്യത്തിൽ നിന്ന് യേശു പുറത്തുണ്ട്. അതിൽ നിന്ന് ഒരു ഭാഗം മറ്റുള്ളവർക്ക് അനുഗ്രഹമാകുവാൻ അവർ തീരുമാനിച്ചു. നാം നമ്മെ അനുഗ്രഹിച്ച് മറ്റുള്ളവർക്ക് നമ്മെ അനുഗ്രഹമാക്കുന്ന ഈ യേശു എത്ര നല്ലവൻ. താങ്കളെയും അവിടെ നിന്ന് അനുഗ്രഹിച്ച് ഉയർത്തുക തന്നെ ചെയ്യും. യേശുവിൻ്റെ സാന്നിധ്യത്താൽ നമുക്ക് നിറയപ്പെടാം. നമുക്കറിയാം പ്രേ കേരള കുടുംബത്തിൻ്റെ റിട്രീറ്റ് വരുന്നുണ്ട്. വലിയ കുറേ കൂടെ ആളുകൾക്ക് ഇരിക്കുവാൻ സൗകര്യത്തോടാണ് ഈ പ്രാവശ്യം വരുന്നത്. അനേകം ആളുകൾ ഇതിനോടകം റിട്രീറ്റിന് വേണ്ടി പേരുകൾ രജിസ്റ്റർ ചെയ്തിരുന്നു. ഒരു 10 മണിയൊക്കെ ആകുമ്പോൾ താങ്കൾ ആ വിവരങ്ങൾ വിളിച്ചു പറയുക, പേരുകൾ രജിസ്റ്റർ ചെയ്യുക. ആ രജിസ്ട്രേഷന് ഫീസ് ഒന്നും അവിടെ ഇല്ല, അതിനെക്കുറിച്ച് ചിന്തിക്കുകയോ വേണ്ട, അത് രജിസ്റ്റർ ചെയ്യുക. നമുക്കൊന്നിച്ച് യേശുവിൽ നമുക്ക് വേണ്ടിയുള്ള ഉയർച്ചയിലേക്ക് പോകണം. കർത്താവിൻ്റെ സന്നിധിയിൽ നമുക്കൊന്നിച്ച് പ്രാർത്ഥിക്കാം. ആ കർത്താവെ, സൗഖ്യമില്ലാതിരിക്കുന്നവർക്കായി പ്രാർത്ഥിക്കുന്നു, ജിനുവിന് വേണ്ടി പ്രാർത്ഥിക്കുന്നു, കർത്താവെ ദീപുവിൻ്റെ കുഞ്ഞിന് വേണ്ടി പ്രാർത്ഥി, ഇതേപോലെ സൗഖ്യമില്ലാത്ത വ്യക്തികൾക്കായി പ്രാർത്ഥി, സൗഖ്യത്താൽ നിറയട്ടെ. ഓരോ ആവശ്യങ്ങളിലും അവിടുന്ന് സഹായിക്കും യേശുവിൻ നാമത്തിൽ. ഇന്ന് യേശു ശുശ്രൂഷയുടെ ചെലവ് വഹിക്കുന്ന കുടുംബങ്ങളെ അനുഗ്രഹം ഇല്ലായ്മയിൽ അവർ അനുഗ്രഹിക്കപ്പെട്ടതിനാൽ മറ്റുള്ളവർക്ക് അവർ അനുഗ്രഹമാകുമ്പോൾ അനുഗ്രഹത്താൽ അവരെ വീണ്ടും നിറയ്ക്കും യേശുവിൻ നാമത്തിൽ. സമൃദ്ധി അനേകം പ്രിയപ്പെട്ടൊരു ബർത്ത്ഡേ വെഡിങ് ആയിട്ടുണ്ട്. ഇത് ശാന്തമ്മ ജോസഫ് തൃശ്ശൂരിൽ നിന്ന് അറിയിച്ചിരിക്കുന്ന മകൻ സന്തോഷിന്റെ 37-ാമത്തെ ബർത്ത്ഡേ ആണ്. ഇത് കൊല്ലത്തുനിന്ന് സോന അറിയിക്കുന്ന സച്ചുവിന്റെ 8th ബർത്ത്ഡേ ആണ്. ഇത് ബിന്ദു മനോജ് ചുമാടത്തുനിന്ന് അറിയിച്ചിരിക്കുന്ന നിശാന്തിന്റെ 15-ാമത്തെ ബർത്ത്ഡേ ആണ്. 20-ാമത്തെ ബർത്ത്ഡേ നിസി തൃശ്ശൂരിൽ നിന്ന് അറിയിക്കുന്നു. ജെസി ജോസ് പന്തളത്തുനിന്ന് അറിയിച്ച ഹസ്ബൻഡ് ജോസിന്റെ 54-ാമത്തെ ബർത്ത്ഡേ ആണ്. മകൾ ജെസിയുടെ 25-ാമത്തെ ബർത്ത്ഡേ ആണ്. എലിസബത്ത് ട്വാൻഡത്തുനിന്ന് മരുമകൻ മകൾ 13th വെഡിങ് ആനിവേഴ്സറി ആണ്. ഇത് തോമസ് ആൻഡ് അശ്വതി. മേരി ജോയ് പെരുമ്പാവൂരിൽ നിന്ന് അറിയിച്ചിരിക്കുന്ന മകൻ ബേസിലിന്റെ 25-ാമത്തെ ബർത്ത്ഡേ. എലിയാസ് എറണാകുളത്തുനിന്ന് മെൽബൺ എലിയാസ് 30th ബർത്ത്ഡേ വിവാഹം നടക്കാൻ പ്രാർത്ഥിക്കണം. മറിയാമ തിരുവല്ല മകൻ ബിനുലാൽ 47th ബർത്ത്ഡേ. ബ്ലസ്സി കുര്യൻ വയനാട് കൂട്ടുകാരിയുടെ മകൾ ഫേവയുടെ 22nd ബർത്ത്ഡേ ആണ്. സൂസമ്മ ബാബു പെരുന്നാടെന്ന് അറിയിക്കുന്നത് മകൾ റേച്ചലിന്റെ 25th ബർത്ത്ഡേ ആണ്. ഞാൻ ഈ കേക്ക് ഇവിടെ മുറിക്കുമ്പോൾ സിനിമ എല്ലാവരെയും അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു. കർത്താവ് ഇന്ന് ബർത്ത്ഡേ മെഡിയേഴ്സിലെ ഞങ്ങൾ പ്രിയപ്പെട്ട കുടുംബാംഗങ്ങളെ ഞങ്ങൾ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുമ്പോൾ ദൈവജന പ്രാരംഭം എല്ലാ നന്മയും അനുഗ്രഹവും അവരുടെ ജീവിതത്തിൽ മെല്ലും ഉണ്ടാകട്ടെ, ഉയർച്ച അവർക്ക് ഉണ്ടാകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു, അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു യേശുവിൻ നാമത്തിൽ തന്നെ. Have a great day with Jesus.
Jesus loves you and you are created for 100% success. Thangal yeshuvodu kooda anugrahikkappetta oru divasam thangalkku undagatte enna aashamsikkunnathodoppam thangal srishtikkappettirikkunnathu 100% vijayathinu vendi aa thangal onninu vendi kaathirikkanda yeshu thangalodu kooda unda kazhinja kaalam poi idoru pudhiya opportunity pudhiya samayam yeshuvil aasrayikka kazhinja 24 manikkoor njangal vanna oro vyaktiyude vishayathe ente mele angeyude karunayude karam neettu kannu nirmaarum yeshuvil uyarchayal niraiyappettu vijayathil vijayathilekku avare nayikkum യേശുവിന്റെ നാമത്തിൽ പിതാവേ ഹാവ് എ ഗ്രേറ്റ് ഡേ വിത്ത് ജീസസ് യേശുവോടുകൂടെ വലിയൊരു ദിവസം എല്ലാവർക്കും ഉണ്ടാകട്ടെ ചേർന്ന് നീ എത്ര നല്ലവൻ എന്നേ യേശുവേ നീ എത്ര നല്ലവൻ എന്നേ യേശുവേ നീ എത്ര നല്ലവൻ യേശുവേ നീ എത്ര നല്ലവൻ യേശുവേ